ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കം കുറിക്കുന്നത് 1498 വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങുന്നതോടെയാണല്ലോ. അതിനപ്പുറം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും നിലവിലിരുന്ന വ്യവസ്ഥിതിയിൽ തന്നെ വലിയ മാറ്റങ്ങളാണ് ഇത്തരത്തിൽ യൂറോപ്യൻ ശക്തികളുടെ ആഗമനത്തിലൂടെ വഴിവെച്ചതെന്ന് പറയാം. ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനും പൗരസ്ഥദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കുക എന്നതുമായിരുന്നു പ്രഥമ ലക്ഷ്യങ്ങളായി വാസ്കോഡഗാമയ്ക്ക് അന്ന് പോർച്ചുഗീസ് രാജാവായ ഡോം മാനുവൽ നൽകിയ കർത്തവ്യം. ഇവിടെ എത്തുകയും ഉടൻ തന്നെ വലിയ രീതിയിലുള്ള ഒരു വാണിജ്യ വികസനവുമായിരുന്നു പോർച്ചുഗീസ് ലക്ഷ്യമെങ്കിലും പിന്നീടത് ഇവിടുള്ള രാജാക്കന്മാരെ കീഴ്പ്പെടുത്തുകയും ഒരു സാമ്രാജ്യം തന്നെ സ്ഥാപിക്കുക എന്ന ആഗ്രഹത്തിലേക്കും പോർച്ചുഗീസുകാർ പോവുകയുണ്ടായി. തമ്മിൽ പോരടിച്ചിരുന്ന തദ്ദേശീയ രാജാക്കന്മാർക്കിടയിൽ സാമ്രാജ്യത്വ വികസനത്തിൻ്റെ സാധ്യതയും അവർ കണ്ടെത്തി. അത്തരത്തിൽ സംഭവ ബഹുലമായ പോർച്ചുഗീസ് കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ ഭാഗത്തിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 1497 പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് കടൽ വഴിയുള്ള ഒരു ഗതാഗത മാർഗം കണ്ടുപിടിക്കുന്നതിനായി വാസ്കോഡഗാമയ്ക്ക് ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത്. അപ്രകാരം വാസ്കോഡഗാമയും സംഘവും ഇന്ത്യയെ തേടി യാത്രയായി. അങ്ങനെ ഗുഡ്ഹോബ് മുനമ്പ് വഴി ചുറ്റി വാസ്കോഡഗാമ 1498 കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങി. ആ കാല കേരളത്തിലെ ശക്തനായിരുന്ന സാമൂതിരിയും പ്രജകളും ആദിത്യ മര്യാദയോടെ തന്നെ വാസ്കോഡഗാമയെ അന്ന് സ്വീകരിച്ചു. എന്നാൽ കച്ചവട സാധ്യതകളുടെ പോർച്ചുഗീസ് തന്ത്രങ്ങളൊന്നും തന്നെ അന്ന് സാമൂതിരി അംഗീകരിക്കുകയുണ്ടായില്ല. പകരം അന്ന് നാട്ടിൽ നിലവിലിരിക്കുന്ന വ്യക്തമായ നികുതി നൽകിക്കൊള്ളണമെന്നും ഉത്തരവിട്ടു. അങ്ങനെ ഗാമ കോഴിക്കോട് വിടുകയും തുടർന്ന് കോലത്തിരി രാജാവിൻ്റെ ക്ഷണത്തിൽ കണ്ണൂരിൽ ഇറങ്ങുകയും കോലത്തിരി രാജാവുമായി ഒരു വാണിജ്യ കരാർ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ 1499 ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ചരക്കുകൾ കയറ്റിക്കൊണ്ട് വാസ്കോഡഗാമയുടെ കപ്പൽ തിരിച്ച ലിസ്ബണിലേക്ക് യാത്രയായി. പര്യടനത്തിന് ആകെ ചിലവായതിൻ്റെ ആകെ തുകയുടെ 60 മടങ്ങോളം വരുമായിരുന്നു വാസ്കോഡഗാമ അന്ന് ലിസ്ബണിലെത്തിച്ച ചരക്കുകളുടെ വില. യാത്രക്കിടയിൽ സംഘത്തിലെ പല കപ്പലുകളും മുങ്ങിപ്പോയെന്ന് കൂടി ഓർക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ വളരെ വലിയൊരു വാണിജ്യ സാധ്യത പോർച്ചുഗീസ് ഇന്ത്യൻ മേഖലയിൽ കണ്ടെത്തുകയുണ്ടായി. പരസ്പരം മത്സരിച്ചിരുന്ന മറ്റ് യൂറോപ്യൻ ശക്തികളും ഈ സാധ്യതയെ ഇതിലൂടെ അറിയുകയും ചെയ്തു എന്ന് പറയാം. ഇത്തരത്തിൽ പിന്നീട് വാസ്കോഡഗാമ 2 തവണ 1502 1524 ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. ഇതിനിടയിൽ അൽമേഡ, അൽബുക്കർക്ക തുടങ്ങി മറ്റനേകം പോർച്ചുഗീസ് നാവികർ കൂടി ഇന്ത്യൻ മേഖലകളിൽ എത്തുകയും അത് വലിയൊരു ശക്തിയായി തന്നെ ഉയരുകയും ചെയ്തു എന്നുകൂടി പറയാം. യൂറോപ്യൻ ശക്തികളുടെ സാമ്രാജ്യത്വ വികസന നയം ഇന്ത്യൻ മേഖലകളിൽ ആദ്യമായി കൊണ്ടുവരുന്നതും ഇന്ത്യയിൽ ആദ്യമായി ഒരു നിറസാന്നിധ്യമാവുന്നതും പോർച്ചുഗീസ് ശക്തി തന്നെയാണ്. അതിനുള്ള ഏറ്റവും വലിയ കാരണമായത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥയുമാണ്. കേരളക്കരയിലാണല്ലോ പോർച്ചുഗീസ് മുന്നേറുന്നത്. ഈ സമയത്ത് സ്വാഭാവികമായും കേരളത്തിലെ നാട്ടുരാജ്യങ്ങൾ എന്നത് പരസ്പരം പോരടിക്കുന്ന ഒരു മേഖല മാത്രമായിരുന്നു. ഉത്തരേന്ത്യൻ മേഖലകളിൽ ഡൽഹി സുൽത്താൻമാരുടെ സാമ്രാജ്യം ഓരോ നിമിഷവും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലവും കൂടിയാണിത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ദക്ഷിണേന്ത്യൻ മേഖലകളിൽ അവസ്ഥ എന്നത് ഇതിലും പരിതാപകരമായിരുന്നു. ആ സമയത്തെ ശക്തരായ വിജയനഗര സാമ്രാജ്യവും ബാമിനി സുൽത്താനത്തുകളും തമ്മിൽ കടുത്ത ശത്രുതയാണ് നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്നിറങ്ങിയ യൂറോപ്യൻ ശക്തിയെക്കുറിച്ചോ അവരുടെ ആക്രമണ സാധ്യതകളെക്കുറിച്ചോ ഒന്നും തന്നെ ഇന്ത്യൻ രാഷ്ട്രീയ ശക്തികൾ ശ്രദ്ധ പതിപ്പിച്ചില്ല എന്ന് പറയാം. ഇത്തരത്തിൽ പോർച്ചുഗീസ് ഇന്ത്യൻ മേഖലയിലെ രാഷ്ട്രീയ ശക്തികളിൽ നിന്ന് യാതൊരുവിധ എതിർപ്പുകളും ഇല്ലാതെ തന്നെ അവരുടെ നടപടികളുമായി മുന്നേറാൻ സാധിച്ചെന്ന് കൂടി പറയേണ്ടതുണ്ട്. അഥവാ പോർച്ചുഗീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യം എന്നത് വളരെയധികം അനുകൂലമായിരുന്നു. പോർച്ചുഗീസ് വന്നിറങ്ങിയ കേരളത്തെ പരിഗണിക്കുമ്പോഴും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അന്ന് കേരളം എന്നത് ഒട്ടനവധി നാട്ടുരാജ്യങ്ങൾ ചേർന്നൊരു പ്രദേശമാണല്ലോ. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം തന്നെ നിരന്തരമായി പരസ്പരം മത്സരത്തിൽ നിലനിന്നിരുന്നവരുമാണ്. നാട്ടുവാഴിത്ത വ്യവസ്ഥയിൽ നിലനിന്നിരുന്നത് കൊണ്ട് തന്നെ ഓരോ പ്രദേശത്തെയും നാടുവാഴിയുടെ ഭരണം എന്നത് അവർക്കിഷ്ടപ്പെട്ട രീതിയിലുമായിരുന്നല്ലോ. ഇങ്ങനെ ഓരോ മേഖലയിലും ചിലർ മാത്രം അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭരിക്കുന്ന ഒരു വ്യവസ്ഥിതി കേരളത്തിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ വിദേശ ശക്തികളുമായുള്ള വ്യാപാരം എന്നത് കേരളത്തിലെ രാജ്യങ്ങൾക്ക് വലിയ വരുമാനം നൽകിയിരുന്നത് കൊണ്ട് തന്നെ അവരൊക്കെയും പോർച്ചുഗീസിനെ ഒരു തരത്തിൽ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. തമ്മിൽ ശക്തനായ സാമൂതിരിയെ തന്നെ കയ്യിലെടുക്കാൻ പോർച്ചുഗീസ് ആദ്യം ശ്രമിച്ചെങ്കിലും അത് നടന്നതുമില്ല. അപ്പോഴും പോർച്ചുഗീസ് എന്നത് ആർക്കും ഒരു എതിരാളി ആയിരുന്നില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ പോർച്ചുഗീസ് ഇത്തരത്തിലുള്ള സൗഹൃദപരമായ മേഖലകളിലേക്ക് തങ്ങളുടെ വികസന നയം സ്വാഭാവികമായും എളുപ്പത്തിൽ തന്നെ കൊണ്ടുവന്നെന്ന് പറയാം. ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ സ്വീകരിക്കുമെന്ന നിലയും നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കില്ല എന്ന അവസ്ഥയും പോർച്ചുഗീസിൻ്റെ നീക്കങ്ങൾക്ക് ശക്തി പകർന്നു. പോർച്ചുഗീസിൻ്റെ ആദ്യ യാത്രകൾ എന്നത് വെറും വാണിജ്യവുമായി ബന്ധപ്പെട്ട യാത്രകളാണെങ്കിൽ ഇന്ത്യൻ മേഖലകളിലെ സാധ്യതകളെ കണ്ടെത്തിയതോടെ പെട്ടെന്ന് തന്നെ പോർച്ചുഗീസ് താല്പര്യങ്ങളുടെ സംരക്ഷണത്തിനായി ഒരു വൈസ്രോയി തന്നെ നിയമിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ 1505 തന്നെ പൗരസ്ത്യദേശങ്ങളിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായി ഫ്രാൻസിസ്കോ അൽമേഡ കേരളത്തിലെത്തുകയും ചെയ്തു. അപ്രകാരം കേരളത്തിലെ കോട്ടകൾ ബലപ്പെടുത്തി കേരളക്കരയിൽ വേരുറപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസിൻ്റെ ആദ്യ ലക്ഷ്യം. അതിനപ്പുറം സമുദ്രമേഖലകളെ പൂർണ്ണമായും കീഴടക്കിക്കൊണ്ട് ഇന്ത്യൻ മേഖലകളിലെ വ്യാപാരാധിപത്യം ശക്തമാക്കുക എന്നതുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം.
ഇങ്ങനെ പെട്ടെന്ന് തന്നെ പോർച്ചുഗീസ് കേരള മേഖലകളിൽ ആധിപത്യം ഉറപ്പിക്കുന്നത് കണ്ട സാമുദ്രി ഇതിനെതിരെ പ്രതികരിക്കുകയുമുണ്ടായി. അങ്ങനെ തുർക്കികളുടെയും അറബികളുടെയും സംഘങ്ങൾ ചേർന്ന 200 കപ്പലുകൾ നിറഞ്ഞ ഒരു നാവികപടയെ സാമുദ്രി പോർച്ചുഗീസിനെതിരെ യുദ്ധത്തിന് അയക്കുകയുണ്ടായി. 1508-1509 കാലഘട്ടത്തിൽ അപ്രകാരം നടന്ന നാവിക യുദ്ധങ്ങളിൽ സാമുദ്രിയുടെ സൈന്യത്തെ പോർച്ചുഗീസ് തോൽപ്പിക്കുകയും ഇന്ത്യയുടെ സമുദ്രമേഖലകളിൽ അവർക്ക് വ്യക്തമായ ആധിപത്യം നൽകിയെന്നും പറയാം. പിന്നീടുള്ള വർഷങ്ങൾ എന്നത് അവരുടെ ആധിപത്യം വ്യക്തമായും തുറന്നുകാട്ടുന്ന കാലവും കൂടിയാണ്. അങ്ങനെ പോർച്ചുഗീസ് ഇന്ത്യൻ മേഖലകളിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായി അടുത്ത നടപടികളിലേക്കും കടന്നു. അതിനായി പുതിയ തന്ത്രങ്ങളുമായി അൽഫോൺസോ ഡി ആൽബുക്കർക്ക പുതിയ വൈസ്രോയായി കടന്നു വരികയുമുണ്ടായി. അപ്രകാരം ഡി ആൽബുക്കർക്കിൻ്റെ കാലഘട്ടവും ഭരണപരിഷ്കാരങ്ങളും ചരിത്രത്തിൽ നിർണായകവുമാണ്. ഈ ഭാഗത്തിലൂടെ പോർച്ചുഗീസുകാർക്ക് കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള അനുകൂല ഘടകങ്ങളെക്കുറിച്ചാണ് പറയാൻ ശ്രമിച്ചത്. അടുത്ത ഭാഗത്തിലൂടെ വാസ്കോഡഗാമയ്ക്കപ്പുറം വന്ന കബ്രാൾ മുതലുള്ള ചരിത്രം വിശദമായി തന്നെ പരിചയപ്പെടുത്തുന്നതാണ്. 1498 വാസ്കോഡഗാമയുടെ വരവ് ഒരു ചരിത്ര സംഭവമായി മാറിയെന്ന് പറഞ്ഞല്ലോ. ഇത്തരത്തിൽ ഇന്ത്യൻ മേഖലകൾ എന്നത് വാണിജ്യ വികസനത്തിൻ്റെ വലിയ സാധ്യത തരുന്നുണ്ടെന്നും തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിനായി ഇന്ത്യൻ മേഖലകളിൽ നിലനിൽക്കുന്നത് ഒരു അനുകൂല സാഹചര്യവുമാണെന്ന് മനസ്സിലാക്കിയതോടെ പോർച്ചുഗൽ രാജാവ് കൂടുതൽ കൂടുതൽ നാവിക സംഘങ്ങളെ ഇന്ത്യയിലേക്ക് അയക്കുകയുണ്ടായി. അപ്രകാരം പോർച്ചുഗൽ രാജാവ് അയച്ച അടുത്ത പര്യടന സംഘം നയിച്ചത് പെഡ്രോ അൽവാരീസ് കബ്രാൾ ആയിരുന്നു. 33 കപ്പലുകളും 1500 ആളുകളുമായാണ് ആ സംഘം യാത്ര തുടങ്ങിയതെങ്കിലും ഇന്ത്യയിലെത്തിയപ്പോഴേക്ക് ആ കപ്പലുകളുടെ എണ്ണം കുറഞ്ഞ 6. എന്നിരുന്നാലും കബ്രാളിൻ്റെ നയപരിപാടികൾ പൂർണ്ണമായും പരാജയപ്പെട്ടില്ല. പോർച്ചുഗീസിൻ്റെ ലക്ഷ്യമായ സാമൂതിരിയുമായി പല തവണ ചർച്ചകൾ നടത്തുകയും ഒരു ധാരണയിലെത്തുകയും ചെയ്തു. അപ്രകാരം പോർച്ചുഗീസിന് കോഴിക്കോട് ഒരു വ്യാപാരശാല തുറക്കുന്നതിന് അനുമതി ലഭിക്കുകയുണ്ടായി. എന്നാൽ അതുവരെയും അവിടെ നിലവിലുണ്ടായിരുന്ന അറബി വ്യാപാരികളുമായുള്ള ഒരു മത്സരത്തിനാണ് ഈ തീരുമാനം വഴിവെച്ചത്. അങ്ങനെ ആ പ്രതിസന്ധി കൂടിയപ്പോൾ കോഴിക്കോട് തുറമുഖത്തുണ്ടായിരുന്ന അറബി കപ്പലുകളെ പോർച്ചുഗീസ് പിടിച്ചെടുക്കുകയും കപ്പൽ ജീവനക്കാരെ കൊല്ലുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇത്തരത്തിൽ പോർച്ചുഗീസിൻ്റെ ക്രൂരമായതും അനാവശ്യവുമായ ഒരു നടപടി കോഴിക്കോട് മേഖലകളിൽ ഒരു അരക്ഷിതാവസ്ഥ തന്നെ സൃഷ്ടിച്ചു. ഈ പ്രവർത്തനത്തിൽ രോഷം പൂണ്ട കോഴിക്കോടിലെ ജനങ്ങൾ തന്നെ പോർച്ചുഗീസിൻ്റെ വ്യാപാരശാല ആക്രമിച്ച് നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. പോർച്ചുഗീസ് സൈന്യത്തിലെ വലിയൊരു ശതമാനം പട്ടാളക്കാർ കൂടി ഈ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ടപ്പോൾ കോഴിക്കോടിലെ തൻ്റെ നില പന്തിയല്ലെന്ന് കബ്രാളിന് മനസ്സിലാവുകയും ഉടൻ തന്നെ കൊച്ചി മേഖലകളിലേക്ക് തൻ്റെ കപ്പൽപ്പടയെ കബ്രാൾ മാറ്റുകയും ചെയ്തു. ആ കാലത്ത് കേരളത്തിലെ രാജാക്കന്മാർ തമ്മിൽ അന്യോന്യം ശത്രുതയിലായിരുന്നതുകൊണ്ട് തന്നെ കൊച്ചി രാജാവ് കബ്രാളിനെയും സംഘത്തെയും ആഘോഷപൂർവ്വം തന്നെ സ്വീകരിക്കുകയുണ്ടായി. കൊച്ചി രാജാവുമായുള്ള ചർച്ചകളിൽ വളരെ പെട്ടെന്ന് തന്നെ ധാരണയാവുകയും അവർക്ക് കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കുന്നതിന് അനുവാദവും ലഭിച്ചു. അതിനോടൊപ്പം തന്നെ കൊച്ചി മേഖലകളിൽ വ്യാപാരം നടത്തുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുകയുമുണ്ടായി. ഇതേ സമയം തന്നെ കണ്ണൂരിൽ നിന്നും കൊല്ലത്തു നിന്നുമുള്ള രാജാക്കന്മാർ സൗഹൃദപരമായ ഒരു വ്യാപാരത്തിന് പോർച്ചുഗീസിനെ ക്ഷണിച്ചുകൊണ്ട് ദൂതന്മാരെ അയക്കുകയും ചെയ്തു. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം അതുവരെയും നാവികശക്തിയെക്കുറിച്ച് ബോധവാന്മാരല്ലാതിരുന്ന ഇന്ത്യൻ മേഖലകളിലെ രാജാക്കന്മാർ പോർച്ചുഗീസ് നാവികപ്പടയുടെ ശക്തി കണ്ട സത്യത്തിൽ ഭയന്നിരുന്നു. പോർച്ചുഗീസ് നാവികപ്പടയ്ക്ക് ആ സമയത്ത് സമുദ്രത്തിൽ എതിരാളികളാവാൻ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ സമുദ്രമേഖലകളിലെ ആധിപത്യം അവർക്കൊപ്പം നിന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ശക്തിയെ സഹായങ്ങൾ നൽകിക്കൊണ്ട് പാട്ടിലാക്കാനാണ് രാജാക്കന്മാർ ശ്രമിച്ചതും. ആ അവസ്ഥ സമുദ്രമേഖലകളിൽ പോർച്ചുഗീസ് ഒരു ശക്തിയല്ല എന്ന നിലയിലെത്തുന്നു വരെയും തുടരുകയുമുണ്ടായി. അതോടെ പോർച്ചുഗീസ് കാലഘട്ടത്തിന് ഇളക്കം തട്ടുകയുമുണ്ടായല്ലോ. അപ്രകാരം കബ്രാൾ കപ്പലുകളിൽ ചരക്ക് കയറ്റുകയും തിരിച്ച് യാത്ര ആരംഭിക്കുകയും ചെയ്തു. മടക്കയാത്രയിൽ കണ്ണൂരേക്കുള്ള യാത്രക്കിടയിൽ ആ സമയത്തെ ശക്തനായ സാമൂതിരിയുടെ നാവികപ്പട കബ്രാളിൻ്റെ സംഘത്തെ തടയുകയുണ്ടായി. എന്നാൽ അന്ന് വലിയ നഷ്ടങ്ങളൊന്നുമില്ലാതെ തന്നെ കബ്രാളും സംഘവും അവിടെ നിന്ന് രക്ഷപ്പെടുകയും കണ്ണൂരിൽ ഇറങ്ങുകയും ചെയ്തു. കണ്ണൂർ കോലത്തിരി രാജാവ് സന്തോഷപൂർവ്വം തന്നെ അവരെ സ്വീകരിക്കുകയും കപ്പലുകളിൽ കൂടുതൽ ചരക്ക് നിറക്കുന്നതിന് സഹായിക്കുകയും ചെയ്തു. അപ്രകാരം വലിയ നഷ്ടങ്ങളൊന്നുമില്ലാതെ എന്നാൽ കേരളത്തിൻ്റെ മണ്ണിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിനായുള്ള വലിയ നടപടികളും എടുത്തിട്ടാണ് കബ്രാൾ തിരിച്ചുപോയതെന്ന് കാണാം. കോലത്തിരിയും കൊച്ചി രാജാവിലും സുഹൃത്തുക്കളെ പോർച്ചുഗീസ് കണ്ടെത്തുകയും ചെയ്തു. അതിനേക്കാളുമൊക്കെ ഉപരിയായി കൊച്ചിയിലെ വ്യാപാരശാലയിലൂടെ അവർക്ക് അവരുടേതായ വാണിജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഇടവും അതിന് സഹായകമായി ഒരു തുറമുഖവും ലഭിക്കുകയുണ്ടായി. വാണിജ്യ സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ കബ്രാൾ തിരിച്ച് ലിസ്ബണിൽ എത്തും മുന്നേ തന്നെ അടുത്ത സംഘം കേരളത്തെ ലക്ഷ്യമാക്കി യാത്രയായിരുന്നു. അന്ന് ജാവോഡോനോവയുടെ നേതൃത്വത്തിലുള്ള പര്യടന സംഘമാണ് മൂന്നാമത്തെ ദൗത്യവുമായി ഇന്ത്യയിലേക്ക് വന്നത്. സാമൂതിരി ശത്രുപക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ സംഘം കോഴിക്കോടിന് പകരം കൊച്ചിയിലും കണ്ണൂരും മാത്രമേ കപ്പലിറങ്ങിയുള്ളൂ. അവിടെയുള്ള രാജാക്കന്മാർ എല്ലാവിധ സഹായങ്ങളും ഈ സംഘത്തിന് ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇത്തരത്തിൽ വെറും വാണിജ്യപരമായ യാത്രകൾക്ക് ഇതോടുകൂടി അവസാനമുണ്ടാവുകയും ചെയ്തു. അടുത്തതായി 1502 ഫെബ്രുവരിയിൽ ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നത് വാസ്കോഡഗാമ തന്നെയാണ്.
അതിന് പ്രധാനപ്പെട്ട കാരണമായി മാറിയത് സാമൂതിരിക്ക് പോർച്ചുഗീസിനോടുണ്ടായ ശത്രുതയാണ്. കോഴിക്കോടിൻ്റെ കപ്പൽപ്പടയെ നേരിടാൻ കബ്രാൾ വിഷമിച്ചപ്പോൾ സമുദ്രാധിപത്യം തങ്ങൾക്കെന്ന് പൂർണ്ണമായും തെളിയിക്കാനായി തന്നെയാണ് ഉടൻ തന്നെ അടുത്ത സംഘത്തെ പോർച്ചുഗൽ രാജാവ് അയക്കുന്നത്. സമുദ്രാധിപത്യം ഏവരെയും അറിയിക്കുകയും കേരളത്തിൻ്റെ മേഖലകളിൽ ആധിപത്യം സ്ഥാപിക്കുക എന്ന അടുത്ത ഘട്ടത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോർച്ചുഗീസ് മാറിയെന്ന് പറയാം. അപ്രകാരം പോർച്ചുഗൽ രാജാവായ ഡോം മാനുവൽ സാമൂതിരിയുടെ നാവികപ്പടയെ നേരിടാനായി വാസ്കോഡഗാമയെ തന്നെ വീണ്ടും അയച്ചു. വാസ്കോഡഗാമയുടെ നേതൃത്വത്തിൽ 15 കപ്പലുകളുടെ പട ഇന്ത്യൻ മേഖലകളിൽ എത്തുകയും കണ്ണിൽ കണ്ടതെന്തും ആക്രമിക്കുന്ന അവസ്ഥയുമുണ്ടായി. ഒടുവിൽ അത് സാമൂതിരിയുമായുള്ള യുദ്ധത്തിൽ വരെ കലാശിച്ചു. ഇതേ സമയത്ത് തന്നെ വാസ്കോഡഗാമയുടെ കൊച്ചിയോടുള്ള ചതിയും സംഭവിക്കുന്നുണ്ട്. ആ യുദ്ധകഥയും തുടർന്നുള്ള സാമ്രാജ്യത്വ വികസന നയവുമൊക്കെ അടുത്ത ഭാഗത്തിലൂടെ വിശദീകരിക്കുന്നതാണ്. 1498 ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയതും അവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തെ ആഘോഷപൂർവ്വം സ്വീകരിച്ചതുമൊക്കെ നാം കേട്ടിട്ടുണ്ടാകും. എന്നാൽ വാസ്കോഡഗാമയെ സന്തോഷപൂർവ്വം സ്വീകരിച്ച ജനങ്ങളെ പോലും ഞെട്ടിച്ചൊരു വരവായിരുന്നു 1502 വാസ്കോഡഗാമ നടത്തിയത്. തീർത്തും ക്രൂരനായി ഈ മണ്ണിനെ എതിരാളിയായി കണ്ടുകൊണ്ടാണ് വാസ്കോഡഗാമയുടെ രണ്ടാം വരവിലെ നടപടികൾ ഉണ്ടായതെന്ന് പറയാം. അപ്രകാരം വാസ്കോഡഗാമയുടെ രണ്ടാം വരവിനെക്കുറിച്ചും സാമൂതിരിയുമായി ഉണ്ടായ യുദ്ധത്തെക്കുറിച്ചുമൊക്കെയാണ് ഈ ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. സാമൂതിരി പോർച്ചുഗീസുകാരുമായി ധാരണയിലെത്തുന്നില്ല എന്നതും ഒടുവിൽ കബ്രാളുമായി ശത്രുതയിലായതുമൊക്കെ സാമൂതിരിയെ എതിരിടുന്ന ഒരു നിലയിലേക്ക് മാറണമെന്ന ആശയത്തിലേക്ക് പോർച്ചുഗീസിനെ കൊണ്ടെത്തിച്ചു. കേരളത്തിൽ അയൽരാജ്യങ്ങൾ നൽകിയ അനുകൂല സാഹചര്യം എന്നത് ഇതിനുള്ള വലിയ സാധ്യതയുമായി പോർച്ചുഗീസ് കണ്ടു. അപ്രകാരം രാജാവായ ഡോം മാനുവൽ വാസ്കോഡഗാമയുടെ നേതൃത്വത്തിൽ 15 കപ്പലുകളെ കേരളത്തിലേക്ക് അയച്ചു. അപ്രകാരം 1502 ഫെബ്രുവരിയിലാണ് വാസ്കോഡഗാമയുടെ രണ്ടാമത്തെ ഇന്ത്യൻ യാത്ര ഉണ്ടാകുന്നത്. ആദ്യ യാത്ര എന്നത് ഇന്ത്യയെ കണ്ടെത്തുകയും വാണിജ്യ സാധ്യതകൾ തുറക്കുക എന്നതുമായിരുന്നെങ്കിൽ രണ്ടാം യാത്രയിൽ നേരിട്ട് ആധിപത്യം സ്ഥാപിക്കുക എന്ന കടുത്ത നിലപാടിലേക്കാണ് പോർച്ചുഗീസ് പോയത്. അതിൻ്റെ തുടക്കമെന്നോണം ഇന്ത്യൻ സമുദ്രത്തിലെത്തിയ വാസ്കോഡഗാമയുടെ പട അവരുടെ മുമ്പിൽ വന്ന സകല അറബിക് കപ്പലുകളെയും ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായി. ഈ കപ്പലുകളെയൊക്കെ പോർച്ചുഗീസ് പട പിടിച്ചെടുക്കുകയും ചെയ്തു. അത്തരമൊരു ആക്രമണ ശൈലിയിൽ തന്നെയാണ് ആ സംഘം കണ്ണൂരിലെത്തിയതും. വലിയ ആഘോഷത്തോടെ തന്നെ കോലത്തിരി രാജാവ് ഇത്തരത്തിൽ വാസ്കോഡഗാമയെ സ്വീകരിക്കുകയും കൊച്ചിയിലെ അതേ വിലയ്ക്ക് തന്നെ കണ്ണൂരിലെ എല്ലാ ചരക്കും വിറ്റുകൊള്ളാമെന്ന ധാരണയുണ്ടാക്കുകയും ചെയ്തു. ഇത്തരത്തിൽ കണ്ണൂരിൽ ഒരു വാണിജ്യ കരാർ ഉണ്ടാക്കിയതിന് ശേഷമാണ് വാസ്കോഡഗാമ കോഴിക്കോടേക്ക് തിരിക്കുന്നത്. അപ്രകാരം കോഴിക്കോടെത്തുകയും സാമൂതിരിയെ കാണാൻ വാസ്കോഡഗാമ ചെല്ലുകയും ചെയ്തു. ഇവിടെ വച്ചുണ്ടായ ചർച്ചയിൽ കോഴിക്കോട് നഗരത്തിൽ നിന്ന് എല്ലാ അറബി വ്യാപാരികളെയും ഒഴിവാക്കണമെന്ന ആവശ്യം വാസ്കോഡഗാമ ഉയർത്തുകയും സ്വാഭാവികമായും സാമൂതിരിയത നിരസിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പോർച്ചുഗീസുകാർ കോഴിക്കോട് നഗരത്തെ തന്നെ ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായി. തുറമുഖത്തുണ്ടായിരുന്ന മറ്റ് കപ്പലുകൾ പിടിച്ചെടുക്കുകയും അതിലെ ജീവനക്കാരെ കയ്യും കാതും മൂക്കുമൊക്കെ ഛേദിച്ചുകൊണ്ട് സാമൂതിരിക്കുള്ള സമ്മാനമായി അയക്കുകയുമുണ്ടായി. ഇത്തരത്തിൽ വാസ്കോഡഗാമയുടെ നാവികപ്പട ക്രൂരമായി തന്നെ കോഴിക്കോട് മേഖലകളിൽ അഴിഞ്ഞാടി എന്ന് പറയാം. ഇത്തരത്തിൽ കോഴിക്കോടിനെ വിറപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പൈശാചികമായ മുഖവും കാട്ടിക്കൊണ്ടാണ് പോർച്ചുഗീസ് അവിടെ നിന്നും കൊച്ചിയിലേക്ക് കപ്പലോടിക്കുന്നത്. സ്വാഭാവികമായും സമുദ്രാധിപത്യം അവരുടെ കൈകളിലാണെന്നും അവരെ എതിർക്കാനുള്ള ശക്തി സാമൂതിരിക്ക് പോലും ഇല്ലെന്നുമുള്ള വാർത്തകൾ എല്ലാ മേഖലകളിലേക്കും പരന്നു. അവരെ എതിർത്താൽ നികൃഷ്ടമായ ക്രൂരമായ നടപടികൾ നേരിടേണ്ടി വരും എന്ന സൂചനയും പോർച്ചുഗീസുകാർ കോഴിക്കോടിലൂടെ നൽകിയിരുന്നു. കൊച്ചിയുമായി ഇതിനു മുന്നേ തന്നെ വാണിജ്യ കരാറുകളും വ്യാപാരശാല നിർമ്മിക്കുന്നതിനുള്ള അനുമതിയും പോർച്ചുഗീസുകാർ നേടി എന്നത് കഴിഞ്ഞ ഭാഗത്തിൽ തന്നെ പറഞ്ഞു വല്ലു. വാസ്കോഡഗാമയുടെ മറ്റൊരു മുഖത്തിൻ്റെ കഥ പരന്നതോടെ കൊച്ചി രാജാവും ആഘോഷപൂർവ്വം തന്നെയാണ് വാസ്കോഡഗാമയെ സ്വീകരിച്ചത്. എന്നാൽ അവിടെ വച്ച വീണ്ടും മുഖം മാറ്റിയ പോർച്ചുഗീസ് വലിയ പാരിതോഷികങ്ങളും പൊന്നിൻ കിരീടവും ഒക്കെ സമ്മാനിച്ചുകൊണ്ടാണ് കൊച്ചി രാജാവിനെ സമീപിച്ചത്. സാമൂതിരിയെ എതിരിടാൻ ശ്രമിക്കുന്ന കൊച്ചി രാജ്യത്തിന് പോർച്ചുഗീസ് ശക്തി കൂടി വന്നാൽ കേരളക്കരയിലെ ഒന്നാം രാജ്യം എന്നത് കൊച്ചിയാവുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നടന്ന ചർച്ചകളെല്ലാം തന്നെ പൂർണ്ണ വിജയമായിരുന്നു. അങ്ങനെ കൊച്ചിയിലുണ്ടാകുന്ന ചരക്കുകൾ എന്നത് കൊച്ചി രാജാവും പോർച്ചുഗീസ് കപ്പിത്താനും തീരുമാനിക്കുന്ന വിലക്ക് ജനങ്ങൾ പോർച്ചുഗീസിന് വിൽക്കണമെന്ന ഒരു നിയമം കൊച്ചിയിൽ അങ്ങനെ നിലവിൽ വരികയുണ്ടായി. ഒപ്പം തന്നെ കൊച്ചിയിൽ എവിടെ വേണമെങ്കിലും പോർച്ചുഗീസുകാർക്ക് വ്യാപാരശാലകളും കോട്ടകളും ഒക്കെ നിർമ്മിക്കാൻ അനുവാദവും നൽകുകയുണ്ടായി. ഇത്തരത്തിൽ കൊച്ചി രാജ്യം അവരുടെ വികസനത്തിനായി എല്ലാ ഉടമ്പടികളിലും ഒപ്പുവച്ചപ്പോൾ അവരറിയാതെ തന്നെ പോർച്ചുഗീസ് അവരുടെ സാമ്രാജ്യത്വ വികസന നയം നടപ്പിൽ വരുത്തുകയായിരുന്നു. ഇത്തരത്തിൽ സാമൂതിരിയെ വെല്ലുവിളിക്കുന്ന ഒരു നിലയിലേക്ക് കൊച്ചി മാറുമെന്ന നിലയും കോഴിക്കോടിനെ ആക്രമിച്ച പോർച്ചുഗീസിനെ കൊച്ചി സംരക്ഷിക്കുന്നു എന്നതും സാമൂതിരിയെ കൊച്ചിയുമായൊരു യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. നാവികശക്തി പോർച്ചുഗീസിന് ഉണ്ടെന്ന് പറയാമെങ്കിലും കരയിലെ ആധിപത്യം അപ്പോഴും സാമൂതിരിക്ക് വളരെയധികമായിരുന്നു. ഇത്തരമൊരു യുദ്ധം വന്നാൽ പോലും പോർച്ചുഗീസും വാസ്കോഡഗാമയും കൊച്ചിക്കൊപ്പം നിൽക്കുമെന്ന് കൊച്ചി രാജാവ് വിശ്വസിച്ചെങ്കിലും അതും ഉണ്ടായില്ല. സാമൂതിരിക്കെതിരെ സഹായം പലതവണ അഭ്യർത്ഥിച്ചെങ്കിലും വാസ്കോഡഗാമ അതിനെ സ്വീകരിക്കുകയുണ്ടായില്ല.
കൊച്ചിയിലെ മുഴുവൻ പോർച്ചുഗീസുകാരെയും പറഞ്ഞേക്കണമെന്ന രീതിയിലുള്ള കത്തുകൾ സാമൂതിരിയിൽ നിന്നും കൊച്ചി രാജാവിന് ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ കൊച്ചിയും കോഴിക്കോടും തമ്മിൽ വലിയൊരു യുദ്ധത്തിന് തന്നെയാണ് വാസ്കോഡഗാമയുടെ രണ്ടാം വരവും നടപടികളും കൊണ്ട് കാരണമായതെന്ന് പറയാം. യുദ്ധത്തിൻ്റെ മുന്നൊരുക്കത്തിനിടയിൽ വലിയ അളവിൽ സംഭരിച്ച തങ്ങളുടെ ചരക്കുമായി വാസ്കോഡഗാമയും സംഘവും കൊച്ചിയിൽ നിന്ന് തിരിച്ചു പോവുകയാണുണ്ടായത്. മടക്കയാത്രയിൽ കാത്തിരുന്ന സാമൂതിരിയുടെ നാവികപട വാസ്കോഡഗാമയുടെ സംഘത്തെ തടയുകയുണ്ടായെങ്കിലും വലിയ നാശങ്ങളൊന്നുമില്ലാതെ തന്നെ വാസ്കോഡഗാമ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ പോർച്ചുഗലിനെയും വാസ്കോഡഗാമയെയും സംബന്ധിച്ചിടത്തോളം രണ്ടാം വരവ് ഒരു വൻ വിജയമായിരുന്നു. എന്നാൽ അത് കേരളത്തിൽ ഒരു യുദ്ധത്തിന് തന്നെ തുടക്കം കുറിക്കുകയും ചെയ്തു. സാമൂതിരിയുടെ പട കൊച്ചിയെ ആക്രമിച്ചതും തുടർന്നുള്ള യുദ്ധവും അടുത്ത ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. കോഴിക്കോടിൻ്റെ മേഖലകളിൽ ആക്രമണവും നടത്തി കൊച്ചിയിലേക്ക് കടന്ന വാസ്കോഡഗാമയെയും സംഘത്തെയും കൊച്ചി രാജാവ് ആഘോഷപൂർവ്വം സ്വീകരിച്ചത് തന്നെ സാമൂതിരിയിൽ കൊച്ചിയോട് കടുത്ത എതിർപ്പുണ്ടാവുന്നതിന് കാരണമായി. ഒപ്പം തന്നെ കൊച്ചി രാജ്യം പോർച്ചുഗീസിൻ്റെ സഹായത്തോടെ സാമൂതിരിയെ വെല്ലുവിളിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയതും സാമൂതിരിയുടെ കത്തുകളെ അവഗണിച്ചതുമെല്ലാം സാമൂതിരിയെ ഒരു സൈനിക നടപടിക്ക് തന്നെ പ്രേരിപ്പിക്കുകയുണ്ടായി. അതുവരെയും തൻ്റെ സാമന്തനായി നിലകൊണ്ടിരുന്ന കൊച്ചി രാജ്യം ഇത്തരത്തിൽ പെട്ടെന്ന് പോർച്ചുഗീസുകാരുമായി വളരെയധികം അടുത്തത് സാമൂതിരിയിൽ ചെറിയ തോതിലെങ്കിലും ഒരു ആശങ്കയും ഉടലെടുക്കുന്നതിന് കാരണമായി. ഇത്തരത്തിൽ തനിക്കാണോ പോർച്ചുഗീസിനാണോ മുൻഗണന നൽകുന്നത് എന്ന സാമൂതിരിയുടെ ചോദ്യത്തെ കൊച്ചി രാജാവ് തൻ്റെ രാജ്യത്തിൻ്റെ വികസന നേട്ടങ്ങൾക്കായി തിരസ്കരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതോടുകൂടിയാണ് കോഴിക്കോടിൻ്റെ വമ്പൻ സൈന്യം കൊച്ചിയെ ലക്ഷ്യമാക്കി പട നയിക്കുന്നത്. സാമൂതിരിയുടെ സൈന്യം കൊച്ചി പടയേക്കാൾ വളരെയധികം മുന്നിൽ തന്നെ ആയിരുന്നെങ്കിലും കൊച്ചിയുടെ സേനയ്ക്ക് പോർച്ചുഗീസിൻ്റെ സഹായങ്ങൾ ലഭിച്ചിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ടത് ഇതിനു മുൻപ് വാസ്കോഡഗാമ താൻ ശേഖരിച്ച ചരക്കുകളുമായി കൊച്ചി വിട്ടിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ കൊച്ചി രാജാവ് ആഗ്രഹിച്ച പോലൊരു പോർച്ചുഗീസ് സഹായങ്ങൾ ഇവർക്ക് ലഭിച്ചിരുന്നതുമില്ല. എന്നിരുന്നാലും ലോറൻസോ മൊറീനയുടെ കീഴിലുള്ള പോർച്ചുഗീസ് പടയും കൊച്ചി പടയും സംയുക്തമായി സൈനിക നടപടികൾ ഏറ്റെടുക്കുകയും ഇടപ്പള്ളിക്കോട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. 1503 March 1 കോഴിക്കോട് സൈന്യം കൊച്ചിയെ ആക്രമിക്കുന്നത്. ഇടപ്പള്ളിക്കോട്ട കേന്ദ്രീകരിച്ച് സംയുക്തമായി പ്രതിരോധം തീർത്ത കൊച്ചി സൈന്യം സാമൂതിരിയുടെ സൈന്യത്തെ ആദ്യഘട്ടങ്ങളിൽ സമർത്ഥമായി തന്നെ പ്രതിരോധിക്കുകയുമുണ്ടായി. എന്നാൽ പിന്നീട് സാമൂതിരിയും നാവികപ്പടയുടെ സഹായത്തോടെ രണ്ട് മേഖലകളിൽ നിന്നും ഒരുമിച്ച് ആക്രമണം നടത്തിയതോടെ കൊച്ചിയുടെ പ്രതിരോധത്തിൽ വിള്ളലുകൾ വീഴുകയും കൊച്ചി പടയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു. കൊച്ചിയിലെ 3 രാജാക്കന്മാർ തന്നെ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. എത്രയോ അധികം പടയാളികൾ പോർക്കളത്തിൽ പൊരുതി വീണു. ഇതിനെ തുടർന്ന് കൊച്ചി രാജാവ് ഇളങ്ങുന്ന പുഴ ക്ഷേത്രത്തിൽ അഭയം തേടുന്ന അവസ്ഥ പോലുമുണ്ടായി. ഇത്തരത്തിൽ സാമൂതിരിയുടെ മുന്നേറ്റം മഴക്കാലമായതോടെ നിർത്തിവെക്കുകയുണ്ടായി. വലിയൊരു പടയെ തന്നെ കൊച്ചി മേഖലകളിൽ സജ്ജമാക്കിക്കൊണ്ടാണ് സാമൂതിരി തിരിച്ച് കോഴിക്കോടേക്ക് പോയതെങ്കിലും തകർന്നടിഞ്ഞ കൊച്ചി രാജ്യത്ത് കാര്യങ്ങൾ മാറി മറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു. 1503 സെപ്റ്റംബറിലാണ് കേരളത്തിലെ പോർച്ചുഗൽ കാലഘട്ടത്തിലെ പ്രധാനിയായി മാറിയ ഫ്രാൻസിസ്കോ അൽബുർക്കക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു നാവികപട കൊച്ചിയിലെത്തുന്നത്. നിലവിൽ കൊച്ചിയിലുണ്ടായിരുന്ന പോർച്ചുഗീസ് നാവികപടയുമായി അവർ ചേരുകയും കോഴിക്കോട് സൈന്യം ഉപരോധം തുടരുന്ന മേഖലകളിലേക്ക് കടുത്ത ആക്രമണം നടത്തുകയും ചെയ്തു. അപ്രകാരം പലയിടത്തും പെട്ടുപോയ കൊച്ചി സൈന്യ വിഭാഗങ്ങളെ മോചിപ്പിച്ച് ഒന്നിപ്പിച്ചുകൊണ്ടൊരു സൈനിക ശക്തി തന്നെ രൂപപ്പെടുത്താൻ പുതിയ നാവികപടയ്ക്ക് സാധിച്ചു. ഇത്തരത്തിലുള്ള കൊച്ചിയുടെ മുന്നേറ്റം കണ്ട കോഴിക്കോട് സൈന്യം രംഗം സുരക്ഷിതമല്ലെന്ന് കണ്ടതോടെ കോഴിക്കോടൻ മേഖലകളിലേക്ക് പിന്മാറുകയുമുണ്ടായി. പിന്നെ പതിവ് പോലെ പോർച്ചുഗീസിൻ്റെ നരനായാട്ടായിരുന്നു ഈ മേഖലകളിൽ നടന്നതെന്ന് പറയാം. പോർച്ചുഗീസ് പട ഇടപ്പള്ളി രാജാവിൻ്റെ മേഖലകളിലേക്ക് കടക്കുകയും അവിടെ കൊള്ളയും കൊലയുമായി അഴിഞ്ഞാടുകയുമുണ്ടായി. ഗ്രാമങ്ങളെ ചുട്ടരിച്ചു, സാധാരണക്കാരായ മനുഷ്യരെ കൊല്ലുകയും ചെയ്തു. കൊച്ചി രാജാവിനെ വീണ്ടും സിംഹാസനത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന പോർച്ചുഗീസിന് മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ കൊച്ചി രാജാവ് ഒരു കോട്ട നിർമ്മിക്കാൻ തന്നെ അനുമതി നൽകുകയുമുണ്ടായി. തങ്ങളുടെ വ്യാപാരശാലകളുടെ സംരക്ഷണത്തിനായി ഒരു കോട്ട എന്ന നിലയിലാണ് അങ്ങനെ ആ കോട്ട വരുന്നത്. അപ്രകാരം നിലവിൽ വന്ന കോട്ടയാണ് ഫോർട്ട് മാനുവൽ അഥവാ മാനുവൽ കോട്ട. ഇത്തരത്തിൽ കൊച്ചി ഒരു ശക്തിയാവുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. പല ചെറിയ അയൽ രാജ്യങ്ങളും സാമൂതിരിയെ വിട്ട കൊച്ചിയുടെ സുഹൃത് ബന്ധം സ്വീകരിക്കുന്നത് കണ്ട സാമൂതിരി ഇതിനെ തകർക്കാനായി കടുത്ത നടപടികളിലേക്കും നീങ്ങി. അറബി വ്യാപാരികളുടെ സഹായത്തോടെ കൊച്ചിയിലെ അരിക്കച്ചവടം മുഴുവനും നിർത്തിച്ചുകൊണ്ടൊരു ഉപരോധം സാമൂതിരി ശ്രമിച്ചു നോക്കിയെങ്കിലും അത് വിജയിച്ചില്ല. അപ്രകാരം സാമൂതിരി ഒരു വലിയ സൈനിക നടപടിക്ക് തന്നെ ഒരുങ്ങി. 1504 ഈ രണ്ടാം യുദ്ധസന്നാഹം നടന്നത്. 250 കപ്പലുകൾ അടങ്ങിയ ഒരു വലിയ നാവിക പടയെ തന്നെ സാമൂതിരി സജ്ജീകരിക്കുകയുണ്ടായി. ഒപ്പം തന്നെ 60,000 പേരടങ്ങുന്ന കാലാൾ പടയും യുദ്ധത്തിനായി തയ്യാറായി. എന്നാൽ ആ യുദ്ധം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും അനുകൂലമായിരുന്നില്ല. കോഴിക്കോട് സൈന്യത്തിൻ്റെ പല ആക്രമണ പദ്ധതികളും തുടക്കത്തിൽ തന്നെ തകർത്തതിലൂടെ സാമൂതിരിയുടെ പടയ്ക്ക് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. പോരാട്ടങ്ങളിൽ മാത്രം 20,000 പടയാളികൾ മരണപ്പെടുകയുണ്ടായി.
ഒപ്പം തന്നെ കോളറ ബാധിച്ച 10,000-ലധികം പടയാളികൾ മരിക്കുകയുമുണ്ടായി. ഇത്തരത്തിൽ 5 മാസത്തോളം ആ പോരാട്ടം നീണ്ടെങ്കിലും സാമൂതിരിക്ക് മുന്നേറാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്മാറുകയാണ് ഉണ്ടായത്. ഈ പിന്മാറ്റം കൊച്ചിയുടെ ആക്രമണത്തിനും കാരണമായി. അപ്രകാരം സാമൂതിരിയുടെ കയ്യിലുണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ മേഖലയെ കൊച്ചി സൈന്യം പിടിച്ചെടുക്കുകയും അവിടെ കോട്ടമതിൽ നിർമ്മിക്കുകയുമുണ്ടായി. സ്വാഭാവികമായും കൊടുങ്ങല്ലൂർ രാജാവ് സാമൂതിരിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച കൊച്ചിയുമായി കരാറിലെത്തുകയും ചെയ്തു. ഇത്തരത്തിൽ കൊടുങ്ങല്ലൂരിലെ വിജയം പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി. അവർക്ക് എതിരാളികളില്ലെന്ന നില വന്നു. അവരുടെ സാമ്രാജ്യത്വ വികസന നയത്തിന് അപ്രകാരം പൂർണ്ണമായും ഒരു അനുകൂല പരിതസ്ഥിതി ഇതോടുകൂടി ഉടലെടുക്കുകയും ചെയ്തു. അപ്രകാരമാണ് പോർച്ചുഗീസ് പ്രദേശങ്ങളിലെ വൈസ്രോയിയായി ഫ്രാൻസിസ്കോ അൽമേഡ 1505 നിയമിതനാവുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായി കോട്ടകൾ നിർമ്മിക്കുകയും സാമ്രാജ്യത്വ ശക്തി വികസിപ്പിക്കുകയും ഒക്കെ ഉണ്ടായി. തുടർന്നുള്ള അൽമേഡയുടെയും അൽബുക്കർക്കിൻ്റെയും ഭരണകാലവും യുദ്ധങ്ങളും അടുത്ത ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. സാമൂതിരിയും കൊച്ചിയും തമ്മിലുണ്ടായ യുദ്ധത്തിൽ പോർച്ചുഗീസ് കൊച്ചി സഖ്യം വിജയത്തിലേക്ക് എത്തിയതോടെ പോർച്ചുഗീസിൻ്റെ സാമ്രാജ്യത്വ വികസന നയങ്ങൾക്ക് തുടക്കം കുറിച്ചെന്ന് പറയാം. വ്യാപാരശാലകളുടെ സംരക്ഷണത്തിനായി കൊച്ചി മേഖലകളിൽ എവിടെയും കോട്ടകൾ കെട്ടാമെന്നുള്ളത് തന്നെ ഈ മണ്ണിൽ പോർച്ചുഗീസിൻ്റെ ശക്തി നിലയുറപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ അവസരമായി പോർച്ചുഗീസ് കാണുകയുണ്ടായി. അപ്രകാരമാണ് തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഈ ദേശങ്ങളിൽ പൂർണ്ണ അധികാരമുള്ള ഒരു വൈസ്രോയിയെ നിയമിക്കാൻ പോർച്ചുഗീസ് രാജാവ് തീരുമാനിക്കുന്നത്. അങ്ങനെ 1498 പോർച്ചുഗീസ് ഈ മണ്ണിൽ എത്തിയതിന് 7 വർഷങ്ങൾക്കിപ്പുറം 1505 ഈ ദേശങ്ങളിലേക്ക് ഒരു വൈസ്രോയി എത്തി. 1505 പൗരസ്ത്യ ദേശങ്ങളിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായി അപ്രകാരം നിയമിക്കപ്പെട്ടത് ഫ്രാൻസിസ്കോ അൽമേഡയാണ്. പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ബലപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു അൽമേഡയിൽ നിക്ഷിപ്തമായിട്ടുള്ള പ്രധാന ലക്ഷ്യം. സ്വാഭാവികമായും കേരളത്തിൻ്റെ പ്രദേശങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കുകയും ശക്തി ഉറപ്പിക്കുന്നതിനായി പുതിയ കോട്ടകളും നിലവിലെ കോട്ടകൾ ബലപ്പെടുത്തുക എന്നതുമായിരുന്നു അൽമേഡ സ്വീകരിച്ച ആദ്യ നയമെന്ന് പറയാം. അപ്രകാരം അഞ്ചുദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയുണ്ടായി. അൽമേഡയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ഉയർന്ന വളരെ പ്രശസ്തമായ കോട്ടയാണ് സെൻ്റ് ആഞ്ചലോ കോട്ട. 1505 ഈ കോട്ട പണിയുന്നത്. പിന്നീട് ഈ കോട്ടയുമായി ബന്ധപ്പെട്ട പല ചരിത്രങ്ങളുമുണ്ട്. ഇത്തരത്തിൽ അൽമേഡയുടെ ലക്ഷ്യമെന്നത് ഒരിക്കലും രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച് സാമ്രാജ്യം വിപുലപ്പെടുത്തുക എന്നതായിരുന്നില്ല. പകരം നിലവിലെ പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളെടുക്കുകയും തങ്ങളുടെ സമുദ്രമേധാവിത്വം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോർച്ചുഗീസുകാർക്ക് ഈ മേഖലകളിൽ പൂർണ്ണമായ വ്യാപാര ആധിപത്യം നിർമ്മിച്ചെടുക്കുക എന്നതുമായിരുന്നു. എന്നാൽ ഇതിനുള്ള നടപടികൾ സാമൂതിരിയെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. കാരണം അയൽ രാജ്യങ്ങളായ കൊച്ചിയിലും കണ്ണൂരും പോർച്ചുഗീസിന് ലഭിച്ച പ്രദേശങ്ങളിൽ വലിയ കോട്ടകളും അവരുടെ ആധിപത്യ ശ്രമങ്ങളുമാണ് നടന്നുകൊണ്ടിരുന്നത്. സാമൂതിരി ഇതിനെ തടയിടുന്നതിനായി തുർക്കികളെയും അറബികളെയും ഉപയോഗപ്പെടുത്തി. ഇവരടങ്ങുന്ന ഒരു വലിയ നാവികപ്പടയെ പോർച്ചുഗീസിനെതിരെ യുദ്ധം ചെയ്യാനായി സാമൂതിരി അയക്കുകയും ചെയ്തു. 1506 മാർച്ച് 10 ഈ പട പോർച്ചുഗീസ് പടയുമായി ഏറ്റുമുട്ടുകയുമുണ്ടായി. അൽമേഡയുടെ മകനായ ലോറൻസോ ആയിരുന്നു പോർച്ചുഗീസ് പടയെ നയിച്ചത്. ഈ യുദ്ധത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയുമുണ്ടായി. എന്നാൽ പോർച്ചുഗീസുകാർ കണ്ണൂർ മേഖലകളിൽ മുസ്ലിം വ്യാപാരികളോട് മര്യാദയോടെ പെരുമാറണമെന്ന കോലത്തിരി മുന്നോട്ട് വെച്ച വ്യവസ്ഥ അംഗീകരിക്കാൻ ഒരിക്കലും പോർച്ചുഗീസ് തയ്യാറായില്ല എന്നതുകൂടി പറയേണ്ടതുണ്ട്. ഇത് കോലത്തിരിയിൽ ദേഷ്യം വളരുന്നതിന് കാരണമാവുകയും ചെയ്തു. ഇതിനിടയിൽ സാമൂതിരി കോലത്തിരിയുമായി ചർച്ചകൾ നടത്തുകയും പോർച്ചുഗീസ് വെറും വാണിജ്യത്തിനല്ല നിൽക്കുന്നത് എന്ന നിലയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇതോടുകൂടി കോലത്തിരിയും പോർച്ചുഗീസിന് എതിരായി മാറി. അപ്രകാരം കോലത്തിരിയുടെ സൈന്യം നേരത്തെ പറഞ്ഞ കണ്ണൂർ കോട്ട വളയുന്ന അവസ്ഥയുണ്ടായി. പോർച്ചുഗീസ് കോട്ടകൾ അതിശക്തമായി നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ കാരണവും ആ സമയത്ത് ഏവർക്കും മനസ്സിലായി. എണ്ണത്തിൽ കുറവാണെങ്കിലും കോട്ടമതിലുകൾ അവരെ സംരക്ഷിച്ചു. കോലത്തിരിയുടെ സൈന്യം കോട്ടയെ ഉപരോധിക്കുകയും ചെയ്തു. ആ ഉപരോധം ഏതാണ്ട് 4 മാസത്തോളമാണ് നീണ്ടു നിന്നത്. അത് പോർച്ചുഗീസിനെ വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിച്ചെങ്കിലും 11 കപ്പലുകളുടെ ഒരു പട ഡാ കുൻഹയുടെ നേതൃത്വത്തിൽ പോർച്ചുഗലിൽ നിന്നും എത്തിച്ചേരുകയും ഉപരോധത്തെ തകർക്കുകയും ചെയ്തു. ഇതിനെല്ലാം കാരണമായ സാമൂതിരിയെയും വെറുതെ വിട്ടില്ല. സാമൂതിരിയുടെ നാവികപ്പടയെയും കടലിൽ വെച്ച പോർച്ചുഗീസ് പട തകർക്കുകയുണ്ടായി. എന്നാൽ 1508 മീർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നൊരു നാവികപ്പട അറബിക്കടലിൽ എത്തുകയും പോർച്ചുഗീസ് പടയെ തോൽപ്പിക്കുന്ന ഒരു അവസ്ഥയുമുണ്ടായി. തൽക്കാലത്തേക്കെങ്കിലും പോർച്ചുഗീസിൻ്റെ സമുദ്ര മേധാവിത്വം ഈ സമയത്ത് നഷ്ടമായെന്ന് പറയാം. എന്നാൽ തുടർന്ന് 1509 നടന്ന നാവിക യുദ്ധങ്ങളിൽ സാമൂതിരിയുടെയും ഈജിപ്തിൻ്റെയും നാവിക സൈന്യങ്ങളെ പോർച്ചുഗീസ് തോൽപ്പിക്കുന്ന അവസ്ഥ വന്നെത്തി. വലിയ നഷ്ടങ്ങൾ വന്നപ്പോൾ ഈജിപ്തിൻ്റെ പട പിന്മാറുകയും ചെയ്തതോടെ ഇന്ത്യൻ മേഖലകളിലെ കടലിൻ്റെ ആധിപത്യം പൂർണ്ണമായും പോർച്ചുഗീസിൻ്റെ കൈകളിലേക്ക് വന്നു ചേർന്നു. അപ്രകാരം അൽമേഡ തൻ്റെ ലക്ഷ്യം ഒരു പരിധിവരെ പൂർത്തീകരിച്ചെന്നും പറയാം.
1509 തിരിച്ചുപോയ അൽമേഡയ്ക്ക് പകരക്കാരനായി എത്തിയത് ഇന്ത്യയിലെ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരായ അൽഫോൺസോ ഡി അൽബുക്കർക്കാണ്. നാടുകൾ വെട്ടിപ്പിടിച്ച വലിയൊരു സാമ്രാജ്യം തന്നെ നിർമ്മിക്കാനാണ് അൽബുക്കർക്ക് എത്തിയത്. ആ ചരിത്രം അടുത്ത ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. അൽമേഡയുടെ പകരക്കാരനായി ഇന്ത്യൻ മേഖലകളിലേക്ക് കടന്നു വന്നത് അൽഫോൺസോ ഡി അൽബുക്കർക്കാണ്. വാണിജ്യ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നതായിരുന്നു അൽമേഡയുടെ പ്രധാന ലക്ഷ്യമെങ്കിൽ നാടുകൾ തന്നെ വെട്ടിപ്പിടിച്ച ഇന്ത്യയിലൊരു സാമ്രാജ്യം തന്നെ സ്ഥാപിക്കുക എന്ന നയമായിരുന്നു അൽഫോൺസോ ഡി അൽബുക്കർക്കിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയാം. ഇത്തരത്തിൽ ഇന്ത്യയിൽ അൽബുക്കർക്കിൻ്റെ നടപടികളുടെ ഫലമായാണ് ഒരു പോർച്ചുഗീസ് സാമ്രാജ്യം ഉടലെടുക്കുന്നതും. ഇത്തരത്തിൽ സ്വാധീനം ഉറപ്പിച്ചു തുടങ്ങിയ പോർച്ചുഗീസിൻ്റെ നായകസ്ഥാനം അൽബുക്കർക്ക് ഏറ്റെടുക്കുകയും തൻ്റെ ആദ്യ സൈനിക നടപടി തന്നെ കോഴിക്കോടിനെതിരെ ആക്കുകയുമായിരുന്നു അൽബുക്കർക്ക് ചെയ്തത്. ഇതിനായി അദ്ദേഹം നിയോഗിച്ചത് മാർഷൽ കുട്ടിൻഹോവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പോർച്ചുഗീസ് പടയായിരുന്നു. സാമൂതിരിയുടെ ശക്തിയെ എന്ത് വില കൊടുത്തും തകർക്കേണ്ടതുണ്ട് എന്ന നിലയിൽ നിന്നാണ് കോഴിക്കോടിനെ തന്നെ ആക്രമിക്കുക എന്ന നിലപാടിലേക്ക് അൽബുക്കർക്ക് എത്തുന്നത്. അപ്രകാരം മാർഷൽ കുട്ടിൻഹോയുടെ നേതൃത്വത്തിലുള്ള സൈന്യം കോഴിക്കോട് തന്നെ ആക്രമിക്കുകയുണ്ടായി. ഈ ആക്രമണത്തിൽ സാമൂതിരിയുടെ കൊട്ടാരത്തെ പോലും ആക്രമിക്കുകയും കൊട്ടാരം കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്തു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ കോഴിക്കോടൻ്റെ സൈന്യം പ്രതിരോധം തീർക്കുകയും പോർച്ചുഗീസുകാർക്ക് കപ്പലുകളിൽ പിന്മാറേണ്ടുന്ന അവസ്ഥയും വന്നെത്തി. കോഴിക്കോടുമായി നടന്ന ഈ യുദ്ധത്തിൽ അൽബുക്കർക്കിന് പരിക്കേൽക്കുകയും പടനായകനായ മാർഷൽ കുട്ടിൻഹോ കൊല്ലപ്പെടുകയുമുണ്ടായി. ഇതോടുകൂടി കോഴിക്കോടിനെയും സാമൂതിരിയെയും യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നതൊക്കെ നടക്കാത്ത കാര്യങ്ങളാണെന്ന് അൽബുക്കർക്കിന് തോന്നി. സ്വാഭാവികമായും അടുത്ത തന്ത്രമായ സൗഹൃദം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അൽബുക്കർക്ക് വീണ്ടും ആരംഭിക്കുകയുമുണ്ടായി. ആ സമയം വരെയും സഖ്യത്തിലുണ്ടായിരുന്ന കൊച്ചിയിലെയും കണ്ണൂരിലെയും രാജാക്കന്മാരുടെ എതിർപ്പിനെയൊന്നും തന്നെ അൽബുക്കർക്ക് കണക്കിലെടുത്തതേയില്ല. അപ്രകാരം സാമൂതിരിയുമായി പോർച്ചുഗീസ് പല കുറി ചർച്ചകൾ നടത്തുകയും 1513 ഡിസംബറിൽ ഇരുവരും തമ്മിൽ ഒരു സന്ധിയിലേക്ക് എത്തിച്ചേരുകയുമുണ്ടായി. ഈ സന്ധി അനുസരിച്ച് കോഴിക്കോടിൻ്റെ മേഖലകളിൽ പോർച്ചുഗീസിന് ഇഷ്ടമുള്ളിടത്ത് കോട്ട കെട്ടാനുള്ള അനുമതി സാമൂതിരി നൽകുകയുണ്ടായി. കൂടാതെ പോർച്ചുഗീസിന് ഇഷ്ടമുള്ള രീതിയിൽ വ്യാപാരം നടത്താനുള്ള അനുമതിയും അവരുടെ കൈകളിലേക്ക് വന്നു ചേർന്നു. ഇതിന് പ്രത്യുപകാരമായി സാമൂതിരിക്ക് കൊച്ചിക്കും കണ്ണൂരിനുമെതിരെയുള്ള യുദ്ധങ്ങളിൽ സൈനിക സഹായം നൽകിക്കൊള്ളാമെന്ന് പോർച്ചുഗീസും സമ്മതിക്കുകയുണ്ടായി. ഇത്തരത്തിലൊരു പുതിയ മാറ്റത്തിൻ്റെ തുടക്കം കൂടിയായി മാറിയത്. അതുവരെയും പോർച്ചുഗീസിൻ്റെ ആസ്ഥാനമായി നിലകൊണ്ട കൊച്ചി മേഖലകളിൽ നിന്ന് തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റാനുള്ള നടപടികൾ അൽബുക്കർക്ക് സ്വീകരിച്ചതും സാമൂതിരിയുമായി സന്ധി ചെയ്തതുമൊക്കെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തിയത് കൊച്ചി രാജാവിനെയാണെന്ന് പറയാം. അദ്ദേഹം പലകുറി പ്രതിഷേധം രേഖപ്പെടുത്തിയെങ്കിലും അൽബുക്കർക്ക് അതിനെയൊക്കെ തള്ളിക്കളയുകയാണുണ്ടായത്. അൽബുക്കർക്കിൻ്റെ സൈനിക നടപടികൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. കേരളത്തിന് പുറത്തും തൻ്റെ സാമ്രാജ്യത്വ വികസന നയവുമായാണ് അൽബുക്കർക്ക് മുന്നേറിയത്. അപ്രകാരം ചെങ്കടലിലേക്കുള്ള ഗതാഗതം നിയന്ത്രിച്ചിരുന്ന സൊക്രോട്ട പോർച്ചുഗീസ് കീഴടക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട മറ്റൊന്ന് ഗോവൻ മേഖലകളാണ്. ബിജാപൂർ സുൽത്താൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോവൻ പ്രദേശങ്ങൾ അൽബുക്കർക്കിൻ്റെ പട 1515 ആക്രമിക്കുകയും ഗോവ പിടിച്ചെടുത്തുകൊണ്ട് പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി ഗോവയെ മാറ്റിയെടുക്കുകയും ചെയ്തു അൽബുക്കർക്ക്. കൂടാതെ ആ കാലത്തെ പ്രധാന തുറമുഖങ്ങളായ ഓർമുസും മലാക്കയുമൊക്കെ പോർച്ചുഗീസ് പിടിച്ചെടുക്കുന്ന അവസ്ഥയുമുണ്ടായി. അങ്ങനെ അൽബുക്കർക്കിൻ്റെ കാലത്ത് കേരളത്തിന് പുറത്തും വ്യക്തമായ സാമ്രാജ്യത്വ വികസന നടപടികൾ ഉണ്ടായി എന്ന് പറയാവുന്നതാണ്. കൊച്ചി, കോഴിക്കോട്, ഗോവ, ഓർമുസ്, ഏഡൻ, മലാക്ക എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ നേതൃത്വം പോർച്ചുഗീസിൻ്റെ കൈകളിലേക്ക് വന്നതോടെ അവരുടെ വാണിജ്യാധിപത്യത്തിന് പൂർണ്ണത കൈവന്നു എന്നും പറയാം. അപ്രകാരം പോർച്ചുഗീസിൻ്റെ സാമ്രാജ്യത്വ വികസന നയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പങ്കാളിയായത് അൽഫോൺസോ ഡി അൽബുക്കർക്കാണെന്ന് നിസ്സംശയം പറയാം. അൽബുക്കർക്കിൻ്റെ കാലത്ത് പല പുതിയ ഭരണപരിഷ്കാരങ്ങളും കൂടി അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ചിലത് ഇന്ത്യക്കാരെ അവരുടെ സൈന്യത്തിൽ ചേർത്തു എന്നതാണ്. കൂടാതെ പുതിയ വിദ്യാലയങ്ങളും പുതിയ നാണയങ്ങളും ഒക്കെ ഉണ്ടായി. ഒപ്പം തന്നെ പോർച്ചുഗീസുകാർ നടത്തിയിരുന്ന സ്വകാര്യ വ്യാപാരം എന്നത് അൽബുക്കർക്കിൻ്റെ നടപടികളിലൂടെ പൂർണ്ണമായും ഇല്ലാതാവുകയുമുണ്ടായി. ഇന്ത്യൻ സ്ത്രീകളെ വിവാഹം കഴിച്ചാൽ രണ്ടുപേർക്കും സകലവിധ അവകാശങ്ങളും നൽകി ഇന്ത്യയിലൊരു ജനകീയ മാർഗം തേടുന്ന ഒരു അവസ്ഥ പോലുമുണ്ടായി. മറ്റൊന്ന് ആ കാലത്ത് അദ്ദേഹം നിരോധിച്ച സതീ സമ്പ്രദായമാണ്. ഇത്തരത്തിൽ അനേകമനേകം ഭരണപരിഷ്കാരങ്ങൾ കൂടി അൽബുക്കർക്കിൻ്റെ കാലത്ത് ഉണ്ടാവുകയുണ്ടായി. എന്നാൽ അത്തരം ചില ഭരണപരിഷ്കാരങ്ങളിൽ ചിലത് തന്നെ പോർച്ചുഗീസ് പതനത്തിൻ്റെ തുടക്ക സൂചനകൾ നൽകുകയും ചെയ്തു. ഏതായാലും ഇന്ത്യയിലേക്ക് വന്ന പോർച്ചുഗീസ് ഭരണാധികാരികളിൽ ഏറ്റവും കഴിവുറ്റ ഭരണാധികാരി എന്ന് അൽഫോൺസോ ഡി അൽബുക്കർക്കിനെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ കാലത്ത് പോർച്ചുഗീസ് എന്നത് ഇന്ത്യയിലൊരു സാമ്രാജ്യത്വ ശക്തിയായി നിലയുറപ്പിക്കുകയുമുണ്ടായി. അൽഫോൺസോ ഡി അൽബുക്കർക്കിൻ്റെ കാലഘട്ടത്തിനപ്പുറം വന്ന പോർച്ചുഗീസ് ഭരണാധികാരികളൊന്നും തന്നെ അദ്ദേഹത്തോളം ശക്തരോ സമർത്ഥരോ ആയിരുന്നില്ലെന്ന് പറയാം. ഒപ്പം തന്നെ അൽബുക്കർക്ക് കൊണ്ടുവന്ന പല നടപടികളും
പോർച്ചുഗീസിന് തന്നെ ദുരന്തമായി മാറുന്ന അവസ്ഥകളുമുണ്ടായി. അതുകൊണ്ട് തന്നെ ആൽബുക്കർക്കിൻ്റെ കാലത്ത് വെട്ടിപ്പിടിച്ചതിനപ്പുറം കൂടുതലായൊന്നും തന്നെ ഈ ഭരണാധികാരികൾക്ക് നേടാനുമായില്ല. പകരം തിരിച്ചടികളും യുദ്ധങ്ങളുമൊക്കെയായി കാലം മുന്നോട്ട് പോകുന്നതിനാണ് പിന്നീടുള്ള പോർച്ചുഗീസ് കാലം സാക്ഷ്യം വഹിച്ചതെന്ന് പറയാം. എന്നാൽ ഈ കാലത്ത് കേരളക്കരയുടെ ചരിത്രത്തിൽ അഭിമാനമായൊരു പേരായ കുഞ്ഞാലിമാരുടെ ഉദയത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ആൽബുക്കർക്കിനപ്പുറം പല ഭരണാധികാരികളും വരികയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ ലോപ്പസോറസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് സാമൂതിരിയെ വധിക്കാൻ തന്നെ ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ അതൊന്നും തന്നെ വിജയത്തിലേക്ക് എത്തി എന്ന് മാത്രമല്ല, ആൽബുക്കർക്ക് കൊണ്ടുവന്ന സാമൂതിരിയുമായുള്ള സന്ധിയൊക്കെ ഇല്ലാതാവുകയും ഇരു ശക്തികളും തമ്മിൽ വീണ്ടും കടുത്ത ശത്രുത ആരംഭിക്കുന്നതിനും കാരണമാവുകയുണ്ടായി. പിന്നീട് ഡി സെക്യൂറോയുടെ കാലത്ത് കൊച്ചി രാജാവ് പോർച്ചുഗീസ് പടയുടെ സഹായത്തോടെ കോഴിക്കോട് ആക്രമിക്കാൻ ഒരു ശ്രമവും നടത്തുകയുണ്ടായി. പിന്നീട് ഡ്വാർട്ടഡി മെനിസസിൻ്റെ കാലം വന്നു. 1522-1524 കാലത്ത് പോർച്ചുഗീസുകാരും സാമൂതിരിയുടെ മുസ്ലിം പ്രജകളും തമ്മിൽ നിരന്തര സംഘർഷങ്ങൾക്കും വഴി തുറന്നു. ഈ സമയത്ത് നടന്ന ആക്രമണങ്ങളിൽ പോർച്ചുഗീസിന് വലിയ നാശനഷ്ടങ്ങളാണ് നേരിടേണ്ടി വന്നത്. പോർച്ചുഗീസിൻ്റെ 10 കപ്പലുകൾ പിടിച്ചെടുക്കുകയും കൊച്ചി തുറമുഖം തന്നെ ആക്രമിക്കുന്ന അവസ്ഥയുമൊക്കെ ഉണ്ടായി. അവിടെയാണ് കുട്ടിയാലി എന്നൊരു നേതാവ് ഉയർന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരും ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായി. കോഴിക്കോട് വച്ചും പോർച്ചുഗീസിനെതിരെ വലിയ ആക്രമണമുണ്ടായി. ഇത്തരത്തിൽ കേരളത്തിൻ്റെ മിക്ക മേഖലകളിലും നാവികാധിപത്യം നേടിയെന്ന് പറഞ്ഞിരുന്ന പോർച്ചുഗീസുകാർക്ക് അതുവരെയും ഇല്ലാത്ത തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നേരിടേണ്ടി വന്നത്. ഡ്വാർട്ടേഡി മെനിസസ് തൻ്റെ ജോലികളിൽ തീർത്തും അപര്യാപ്തനാണ് എന്ന് കണ്ടതിനെ തുടർന്ന് പോർച്ചുഗലിൽ നിന്നും ഒരാളുടെ വരവിന് കൂടി ഈ കാലഘട്ടം സാക്ഷിയായി. അത് 1498 ആദ്യമായി കാലുകുത്തിയ വാസ്കോഡഗാമ തന്നെയായിരുന്നു. ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണാധികാരിയായി നിയമിക്കപ്പെട്ട 1524 അപ്രകാരം വാസ്കോഡഗാമ മൂന്നാമതും ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നെത്തി. അദ്ദേഹം ഗോവയിലെത്തിയ അപ്പോൾ തന്നെ നടപടികൾ എടുക്കാൻ ആരംഭിക്കുകയും കോഴിക്കോടിന് പുതിയ രീതിയിൽ ശക്തി നൽകുന്ന കുട്ടിയാലിയുടെ പടയെ തകർക്കാൻ തന്നെ തീരുമാനിക്കുകയുണ്ടായി. അപ്രകാരം കുട്ടിയാലിയെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നതായിരുന്നു വാസ്കോഡഗാമയുടെ ലക്ഷ്യം. തുടർന്ന് ഒരു നാവികപ്പട കോഴിക്കോട്ടിലേക്ക് വരികയും അവിടെ വച്ച് കുട്ടിയാലിയെ തോൽപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമാക്കി തുടങ്ങിയ വാസ്കോഡഗാമ തങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ സന്ധികളും ആക്രമണങ്ങളും നടത്തി മുന്നേറുകയുണ്ടായി. എന്നാൽ ആ മുന്നേറ്റത്തിനും ആ നേതൃത്വത്തിനും അധികകാലത്തെ ആയുസ്സുണ്ടായിരുന്നില്ല. 3 മാസങ്ങൾക്കപ്പുറം കൊച്ചിയിൽ വച്ച് വാസ്കോഡഗാമ മരണപ്പെടുകയാണ്. 1524 ഡിസംബർ 24 ഇത് സംഭവിച്ചത്. കൊച്ചി നഗരത്തിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് അദ്ദേഹത്തെ അന്ന് സംസ്കരിച്ചത്. വാസ്കോഡഗാമയ്ക്ക് അപ്രകാരം പകരക്കാരനായി വന്നത് ഹെൻറിക് ഡി മെനസസ് എന്ന ഭരണാധികാരിയാണ്. തുടർന്ന് സമുദ്രമേഖലകളിലെ ആധിപത്യം പൂർണ്ണമായി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോഴേക്കും അവിടെ പുതിയൊരു ശക്തി തന്നെ ഉദയം കൊണ്ടിരുന്നു. നമ്മളൊക്കെ കേട്ടിട്ടുള്ള കുഞ്ഞാലി മരക്കാന്മാർ തന്നെ. അവരുടെ അസാമാന്യ ശേഷി കണ്ട സാമൂതിരി അവരെ നാവികപ്പടയുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്രകാരം ഹെൻറിക് ഡി മെനിസിസിൻ്റെ കാലത്ത് കോഴിക്കോട് സാമൂതിരിയും പോർച്ചുഗീസും തമ്മിൽ വൻ യുദ്ധങ്ങളാണ് നടന്നതെന്ന് പറയാം. ഈ യുദ്ധങ്ങളിൽ നിർണായക സ്ഥാനമായി മാറിക്കൊണ്ട കുഞ്ഞാലിമാരും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. ഏറ്റവും മികച്ചവർ മാത്രം അണിനിരന്ന കുഞ്ഞാലിമാരുടെ നാവികസേന പോർച്ചുഗീസിന് അതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വെല്ലുവിളികളും നാശനഷ്ടങ്ങളുമാണ് സമ്മാനിച്ചത്. ഭാരം കുറഞ്ഞ കുഞ്ഞൻ സായുധ കപ്പലുകളിൽ അതിവേഗം വന്ന് ആക്രമിച്ചുകൊണ്ട് മറയുക എന്ന തന്ത്രത്തിൽ പോർച്ചുഗീസുകാർ പലപ്പോഴും പതറുന്ന അവസ്ഥ പോലുമുണ്ടായി. ഏകദേശം 100 കാലം നീണ്ടുനിന്ന കുഞ്ഞാലിമാരുടെ ചരിത്രവും ആ കാലത്തെ സാമൂതിരിയുടെ യുദ്ധങ്ങളും നടപടികളും ഒടുവിൽ സാമൂതിരിയുടെ തന്നെ ചതിയുമൊക്കെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അത് അടുത്ത ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നതുമാണ്. കുഞ്ഞാലിമാരുടെ ഉദയത്തിനപ്പുറം പിന്നീടങ്ങോട്ട് കോഴിക്കോടൻ മേഖലകളിൽ നിരന്തരമായ യുദ്ധങ്ങൾക്കാണ് 1500 സാക്ഷ്യം വഹിച്ചതെന്ന് പറയാം. പലപ്പോഴും കുഞ്ഞാലിമാരുടെ ആക്രമണങ്ങളിൽ പോർച്ചുഗീസിന് കനത്ത നഷ്ടങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു. ഏതായാലും കുഞ്ഞാലിമാരുടെ മുഴുവൻ ജീവിതത്തെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. കാരണം കുഞ്ഞാലി മരക്കാൻമാരുടെ പൂർണ്ണമായ ചരിത്രം ഇതിനു മുന്നേ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ചുവടെ കൊടുത്തിട്ടുമുണ്ട്. ഏതായാലും കുഞ്ഞാലി മരക്കാൻമാരുടെ ഉദയത്തോടെ പോർച്ചുഗീസിന് സമുദ്രമേഖലകളിൽ ഉണ്ടായിരുന്ന ആധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ കോഴിക്കോട് വെച്ചൊരിക്കൽ സാമൂതിരിയുടെ സൈന്യത്തിൻ്റെ വൻ ആക്രമണം നേരിടേണ്ടി വന്ന പോർച്ചുഗീസിന് കപ്പലുകളിൽ കോഴിക്കോട് നിന്ന് മാറേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി. എന്നാൽ കുട്ടിയാലിയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് പടയെ പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഇവിടെ ഉണ്ടായി. പിന്നീട് 1526 കാലത്ത് പുതിയ ഭരണാധികാരിയായി എത്തിയ ലോപ്പോവാസ് ഡി സംബായോ വർദ്ധിച്ചു വരുന്ന കുട്ടിയാലിയുടെ ശല്യം ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ചു. കുട്ടിയാലിയുടെ ഭീഷണിയെ ഇല്ലാതാക്കുകയും പൂർണ്ണമായ നാവികാധിപത്യം തിരികെ പിടിക്കുക എന്നതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം.
അപ്രകാരം 1528 ഒരു വലിയ നാവികപ്പട കുട്ടിയാലിയെ ലക്ഷ്യമിടുകയും വാർക്കൂറിനടുത്ത് വെച്ച ഇരുകൂട്ടരും തമ്മിൽ വലിയൊരു യുദ്ധത്തിൽ ഏർപ്പെടുകയുമുണ്ടായി. യുദ്ധത്തിൽ കുട്ടിയാലി പിടിക്കപ്പെടുകയും പോർച്ചുഗീസ് തടവിലാവുകയും ചെയ്തു. കുട്ടിയാലി എന്ന നേതാവില്ലാതായാൽ നാവികപ്പടയുടെ ശക്തിയും ഇല്ലാതാവും എന്ന് വ്യക്തമായി അറിയാവുന്ന സാമുദ്രി ഉടൻ തന്നെ നടപടികൾ എടുത്തു. കുട്ടിയാലിയുടെ ബന്ധുവായ പച്ചാച്ചിമരക്കാരുടെയും വ്യാപാരിയായ ആലി അബ്രഹാമിൻ്റെയും കുട്ടിയാലിയുടെ മകനായ കുഞ്ഞാലി രണ്ടാമൻ്റെയും നേതൃത്വത്തിൽ നാവിക സൈന്യത്തെ പെട്ടെന്ന് തന്നെ പുനഃസംഘടിപ്പിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള പുതിയ പട പ്രതിരോധത്തിനൊന്നും നിൽക്കാതെ പോർച്ചുഗീസ് മേഖലകളെ കടന്നാക്രമിക്കുന്ന ഒരവസ്ഥ വന്നെത്തിയതോടെ ഇന്ത്യൻ സമുദ്ര മേഖലകളിലെ പോർച്ചുഗീസ് വ്യാപാരങ്ങൾ പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഇതിന് പരിഹാരം കാണാനാവാതെ വിഷമിച്ച സംഭായോവിനെ പോർച്ചുഗൽ തിരിച്ചു വിളിക്കുകയും പുതിയ ഭരണാധികാരിയായി 1529 ഒക്ടോബറിൽ നൂനോ ഡാ കുൻഹ വരികയും ചെയ്തു. ചാലിയത്ത് ഒരു കോട്ട കെട്ടിക്കൊണ്ട് അവിടെ പോർച്ചുഗീസ് സൈന്യങ്ങളെ പാർപ്പിച്ച ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് ആധിപത്യം തിരിച്ചുപിടിക്കാം എന്ന നടപടികളിലേക്കാണ് ഡാ കുൻഹ ആദ്യം പോയത്. ആ സമയം ചാലിയം എന്നത് താനൂർ രാജാവിൻ്റെ കീഴിലായിരുന്നതുകൊണ്ട് ആ രാജാവിൻ്റെ അനുവാദത്തോടെയാണ് പോർച്ചുഗീസ് 1531 ചാലിയത്ത് നിർണായകമായ ഒരു കോട്ട നിർമ്മിക്കുന്നത്. ചാലിയം അവരുടെ കൈകളിലേക്ക് എത്തിയതുകൊണ്ട് തന്നെ ഏത് നിമിഷവും കോഴിക്കോടിൻ്റെ മേഖലകളിലേക്ക് കടക്കാനും ഒപ്പം തന്നെ കോഴിക്കോടിൻ്റെ കപ്പൽപ്പടയെ ആക്രമിക്കാനുമുള്ള സാധ്യത പോർച്ചുഗീസ് ബുദ്ധികൾക്ക് മുന്നിൽ തുറന്നു വന്നു. ചാലിയം കോട്ട അറിയപ്പെടുന്നത് തന്നെ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന നിലയിലാണ്. തുടർന്ന് 1531 കുട്ടിയാലി വധിക്കപ്പെടുകയുണ്ടായി. പിന്നീട് കുഞ്ഞാലി രണ്ടാമൻ വന്നു. യുവാവായ കുഞ്ഞാലി രണ്ടാമൻ നിരന്തര യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു. പോർച്ചുഗീസിന് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി. എന്നാൽ ഈ കാലഘട്ടത്തിലെ നിരന്തരമായ യുദ്ധങ്ങൾ സാമൂതിരിയുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. കോഴിക്കോടിൻ്റെ വ്യാപാര മേഖലകളൊക്കെ തകരുന്ന അവസ്ഥയുമുണ്ടായി. അങ്ങനെയാണ് 1540 സാമൂതിരി പോർച്ചുഗീസുമായി ഒരു സന്ധി ഒപ്പുവെച്ചത്. പോർച്ചുഗീസുകാർക്ക് വീണ്ടും കോഴിക്കോട് മേഖലകളിൽ വ്യാപാരാധിപത്യം സ്ഥാപിക്കുന്നതിന് ഇത് സഹായകമായി. എന്നാൽ ഈ സന്ധിയൊക്കെ വെറും താൽക്കാലികമായൊരു യുദ്ധവിരാമം മാത്രമായിരുന്നു. 1550 കാലത്ത് ഇരുകൂട്ടരും തമ്മിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയാണ് ഉണ്ടായത്. അപ്രകാരം പിന്നീടുള്ള 5 വർഷങ്ങൾ നിരന്തരമായ സംഘട്ടനങ്ങൾക്ക് വഴിതെളിച്ചു. ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി അത് നീണ്ടു. 1555 വീണ്ടും യുദ്ധത്തിനൊരു താൽക്കാലിക വിരാമമുണ്ടായി. എന്നാൽ 1564 സാമൂതിരിയുടെ സഹായത്തോടെ കോലത്തിരിയുടെ പടയാളികൾ കണ്ണൂർ കോട്ട ആക്രമിക്കുകയും അവിടെയുള്ള പോർച്ചുഗീസ് കപ്പലുകൾ നശിപ്പിക്കുകയും ചെയ്തു. ഈ സമയത്താണ് 1565 പ്രശസ്തമായ തളിക്കോട്ട യുദ്ധമുണ്ടാവുന്നത്. യുദ്ധത്തിൽ പോർച്ചുഗീസ് സുഹൃത് ബന്ധമുണ്ടായിരുന്ന വിജയനഗര സാമ്രാജ്യം തോറ്റതോടെ പോർച്ചുഗീസിനെതിരെ വലിയ പടനീക്കം തന്നെ ആരംഭിക്കാൻ സാമൂതിരിക്ക് ശക്തി നൽകി. 1570 കാലത്ത് സാമൂതിരി ബിജാപൂരിലെ ആദിൽഖാനുമായും അഹമ്മദ് നഗറിലെ നൈസാംഷായുമായും സഖ്യം സ്ഥാപിക്കുകയുണ്ടായി. അപ്രകാരം 1571 സാമൂതിരിയുടെ നിർണായകമായൊരു നീക്കമുണ്ടാവുന്നത്. സാമൂതിരിയുടെ സൈന്യം ചാലിയം കോട്ടയെ പൂർണ്ണമായും വളയുന്ന ഒരവസ്ഥയുണ്ടായി. പ്രതിരോധിക്കാൻ പറ്റാതെ പോർച്ചുഗീസിന് കോട്ട വിട്ടു പോവേണ്ടി വന്നു. കോട്ടയുടെ ഓരോ കല്ലും നശിപ്പിച്ച തെളിവ് പോലുമില്ലാത്ത വിധം ചാലിയം കോട്ട സാമൂതിരിയുടെ സൈന്യത്താൽ അന്ന് ചരിത്രമാക്കപ്പെട്ടു. ഇപ്രകാരം ചാലിയം കോട്ടയുടെ പതനം പോർച്ചുഗീസിൻ്റെ നാശത്തിൻ്റെ തുടക്കം കുറിക്കുന്നതിനും കാരണമായി. തന്ത്രപ്രധാനമായ മേഖല പോയിട്ടും പോർച്ചുഗീസിൻ്റെ അഹങ്കാരത്തിനോ സ്വഭാവത്തിനോ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അവർ ആക്രമണങ്ങൾ തുടർന്നു. ഈ കാലത്ത് അവർ സാമൂതിരിയുമായി തന്നെ കരാറിലെത്തുന്ന കാഴ്ചയുമുണ്ടായി. സാമൂതിരിയുടെ യുദ്ധങ്ങളിൽ നിർണായകമായിരുന്ന കുഞ്ഞാലിമാരെ അവരുടെ അതേ തമ്പുരാൻ ചതിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന അവസ്ഥ പോലുമുണ്ടായി. അപ്രകാരം കുഞ്ഞാലിമാർ ഇല്ലാതായെങ്കിലും പോർച്ചുഗീസിന് പിന്നീട് അവരുടെ ശക്തി വീണ്ടെടുക്കാനൊന്നും സാധിച്ചില്ല. കാരണം ആ സമയത്ത് മറ്റ് യൂറോപ്യൻ ശക്തികൾ കൂടി ഇന്ത്യൻ മേഖലകളിൽ എത്തിത്തുടങ്ങിയിരുന്നു എന്നതാണ്. അപ്രകാരം ഡച്ചുകാരുടെ ഉദയമാണ് കേരളത്തിൽ പോർച്ചുഗീസ് ശക്തിയെ ഇല്ലാതാക്കിയത് എന്ന് പറയാം. ആ ചരിത്രം അടുത്ത ഭാഗത്തിലൂടെ വിശദീകരിക്കുന്നതാണ്. സാമൂതിരിയുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന കുഞ്ഞാലിമാരുടെ പതനം അവരുടെ അതേ തമ്പുരാൻ എതിരാളിയായ പോർച്ചുഗീസിനോടൊപ്പം ചേർന്നതോടെയാണല്ലോ. ഇത്തരത്തിൽ കുഞ്ഞാലിമാരുടെ കാലം 1600 ഇല്ലാതായി. ആ സമയത്ത് ഒരുമിച്ച സാമൂതിരിയും പോർച്ചുഗീസും തമ്മിലുള്ള സൗഹൃദം സ്വാഭാവികമായും അധികകാലം നീണ്ടു നിന്നതുമില്ല. അത് പിന്നെയും എതിരാളികൾ എന്ന നിലയിലേക്ക് തന്നെ മാറുകയുമുണ്ടായി. അങ്ങനെയുള്ള സമയത്താണ് ഡച്ചുകാർ സാമൂതിരിയുടെ നാട്ടിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. അതോടുകൂടി പോർച്ചുഗീസ് പതനവും ആരംഭിച്ചു. ആ ചരിത്രമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്രകാരം 1604 നവംബർ 11 സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കുകയുണ്ടായി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ ഭരണാധികാരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടി എന്നതാണ്. ഇന്ത്യയിൽ നിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കാനുള്ള പരസ്പര സഖ്യ കരാർ തന്നെയായിരുന്നു ഇത്.
അതിലൂടെ ഡച്ചിന് കോഴിക്കോട് മേഖലകളിൽ വാണിജ്യത്തിനായുള്ള പല സഹായങ്ങളും സാമൂതിരി ചെയ്തു കൊടുക്കുകയുമുണ്ടായി. അങ്ങനെ സാമൂതിരിയുടെ തണലിലാണ് ഡച്ചുകാർ കേരളത്തിൽ ശക്തിയായി മാറുന്നത്. കേരളത്തിൽ പോർച്ചുഗീസിൻ്റെ ഭാഗമാകാതെ ഇരിക്കുന്ന മറ്റു കൊച്ചു രാജ്യങ്ങളെ ആദ്യം തന്നെ ഒപ്പം നിർത്തുക എന്ന നയമാണ് ഡച്ചുകാർ ഇവിടെ ഉപയോഗപ്പെടുത്തിയത്. ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന്, അൽബുക്കർക്കിന് ശേഷം വൈസ്രോയിമാരായി വന്ന മിക്കവരും അശക്തരും കൊടിയ അഴിമതിക്കാരുമായിരുന്നു. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസിൻ്റെ പരാജയത്തിന് അവർ തന്നെ വലിയൊരു കാരണവുമാണ്. ഇങ്ങനെ 1610-1620 കാലഘട്ടത്തിൽ സാമൂതിരിയുടെ കീഴിൽ തന്നെ ഡച്ചുകാർ കൂടുതൽ കൂടുതൽ വാണിജ്യം നടത്തുകയും കൂടുതൽ പണ്ടകശാലകളും കോട്ടകളും നിർമ്മിക്കുകയും ചെയ്തു. ഇതിലൂടെ ഡച്ച് സ്വാധീനവും വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നു. ഇതേ സമയം തന്നെ പോർച്ചുഗീസിൻ്റെ ശക്തി കുറഞ്ഞു തുടങ്ങുകയും ചെയ്തു. ഡച്ചിൻ്റെ നടപടികൾക്ക് ബദലായി പ്രവർത്തിക്കാനും നടപടികൾ എടുക്കാനും പോർച്ചുഗീസ് ഭരണാധികാരികൾ പരാജയപ്പെടുകയുണ്ടായി. ഡച്ച് ഉത്തര കേരളത്തിൽ നില ഭദ്രമാക്കിയതിനു ശേഷം മധ്യ കേരളത്തിലേക്കും മറ്റും കടന്നെത്തി. എല്ലായിടത്തും വാണിജ്യശാലകൾ എന്ന നിലയിൽ തന്നെ ഡച്ച് സ്വാധീനം വർദ്ധിപ്പിച്ചു. ഇത്തരത്തിൽ പോർച്ചുഗീസുകാർ ക്ഷയിച്ചപ്പോൾ അടുത്ത യൂറോപ്യൻ നാവികശക്തി എന്ന നിലയിൽ ഡച്ചിലേക്ക് കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ കടന്നു വരികയും ചെയ്തു. അങ്ങനെ ഡച്ചുകാർ ഇന്ത്യൻ സമുദ്ര മേഖലകളിൽ ഒരു വലിയ ശക്തിയായി വളരുകയാണ്. അപ്രകാരം 1658-1659 കാലത്ത് ഡച്ച് അഡ്മിറൽ വാൻ ഗൂൺസിൻ്റെ നേതൃത്വത്തിലുള്ള ഡച്ച് പട പോർച്ചുഗീസുകാരുടെ കൈകളിലിരുന്ന കൊളംബോ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്ന അവസ്ഥയുണ്ടായി. അഥവാ വാണിജ്യപരമായ കാര്യങ്ങൾക്കപ്പുറം നിലഭദ്രമാക്കിക്കൊണ്ട് ഡച്ചുകാരും മണ്ണ് പിടിച്ചെടുക്കുന്ന നടപടികൾ തുടങ്ങി എന്നതുതന്നെ. അങ്ങനെ സമ്പത്തിൻ്റെ പറുദീസയായ കേരളത്തിൻ്റെ മേഖലകളിലേക്കും ഡച്ചുകാർ കടന്നെത്തി. കേരളത്തിൽ നിന്നും പോർച്ചുഗീസിനെ തുരത്തുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള നടപടികളിലേക്ക് ശക്തി ആർജിച്ച ശേഷം ഡച്ചുകാർ കടന്നു. പല നാട്ടുരാജ്യങ്ങളും പുതിയ നാവിക ശക്തിക്ക് പുറകിൽ നിൽക്കുകയുമുണ്ടായി. അങ്ങനെ അവരുടെ ആദ്യത്തെ ലക്ഷ്യം കൊല്ലമായിരുന്നു. അങ്ങനെ 1658 December 29 പോർച്ചുഗീസുകാരുടെ കൊല്ലം കോട്ട ഡച്ചുകാർ പിടിച്ചെടുക്കുകയും കൊല്ലം റാണിയുമായി ഒരു കരാറിലെത്തുകയും ചെയ്തു. ആ കരാറോടുകൂടി പോർച്ചുഗീസിൻ്റെ സ്ഥലങ്ങളും തോട്ടങ്ങളുമെല്ലാം ഡച്ചുകാരുടെ കൈകളിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ ഇവയ്ക്ക് നേതൃത്വം കൊടുത്ത അഡ്മിറൽ വാൻ ഗൂൺസ് കൊല്ലത്തു നിന്ന് പോയപ്പോൾ പോർച്ചുഗീസ് ഈ മേഖലകളൊക്കെ തിരിച്ചുപിടിക്കുന്ന ഒരവസ്ഥയുമുണ്ടായി. എന്നാൽ 1661 December ഡച്ചുകാർ തന്നെ ഇത് വീണ്ടും തിരിച്ചുപിടിച്ചു. അപ്രകാരം കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും പോർച്ചുഗീസുകാർ പുറത്താക്കപ്പെടുന്ന ആദ്യ മേഖലയായി കൊല്ലം മാറി എന്ന് പറയാം. ഡച്ചുകാരും കൊല്ലവും തമ്മിൽ വീണ്ടും വലിയ ഉടമ്പടികൾ നിർമ്മിക്കുകയുമുണ്ടായി. ഇത്തരത്തിൽ പല മേഖലകളിലും പോർച്ചുഗീസ് പതനം ആരംഭിക്കുകയാണ് ഇതോടുകൂടി ഉണ്ടായത്. അതിൽ നിർണായകമായി നടന്ന സംഭവമാണ് 1663 ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുക്കുന്ന വലിയ യുദ്ധം. ഇതിനോടൊപ്പം തന്നെ പല മേഖലകളിലും ഡച്ചുകാർ പിടിമുറുക്കുന്ന അവസ്ഥയുമുണ്ടായി. അടുത്ത നാവികശക്തി ഡച്ചാണെന്ന തോന്നലിൽ പലരും കളം മാറി ചവിട്ടി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ കാലക്രമേണ ഇന്ത്യൻ മേഖലകളിൽ നിന്നും പോർച്ചുഗീസ് ശക്തി ഇല്ലാതാവുകയും അവിടേക്ക് ആദ്യം ഡച്ചും പിന്നീട് ബ്രിട്ടീഷുകാരും കടന്നെത്തുകയുമുണ്ടായി. എന്നിരുന്നാലും പോർച്ചുഗീസ് ശക്തി ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായി ഇല്ലാതായതുമില്ല. ഗോവ, ദാമൻ, ദിയു എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് പിന്നെയും തുടർന്നു പോന്നു. 1961 December ഈ ഭാഗങ്ങൾ ഇന്ത്യയുടെ ഭാഗമാവുന്നതും. ഏതായാലും 1.5 നൂറ്റാണ്ടിലധികം ഇന്ത്യൻ സമുദ്ര മേഖലകളിൽ ആധിപത്യം തുറന്നു കാട്ടിക്കൊണ്ട് പോർച്ചുഗീസ് വാണിജ്യവും സാമ്രാജ്യത്വ വികസനവും നടത്തുകയുണ്ടായി എന്ന് പറയാം. കാലക്രമത്തിൽ ഡച്ചുകാർ എന്ന നാവിക ശക്തിയുടെ ഉയർച്ചയിൽ പോർച്ചുഗീസ് തകരുകയും ചെയ്തു. ഇന്ത്യൻ മേഖലകളിലേക്ക് ആദ്യമായി കടന്നു വരികയും ഒരു നൂറ്റാണ്ടിലധികം കാലം ഈ മേഖലകളിൽ നിർണായക സ്വാധീനമായി മാറുകയും ചെയ്ത പോർച്ചുഗീസ് ശക്തിയുടെ പതനത്തിന് പല കാരണങ്ങളാണ് ഉള്ളതെന്ന് പറയാം. അപ്രകാരം പോർച്ചുഗീസിൻ്റെ പതനത്തിനിടയാക്കിയ കാരണങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമേ തന്നെ എണ്ണത്തിൽ കുറവായിരുന്ന പോർച്ചുഗീസ് ഇന്ത്യൻ മേഖലകളിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് അവരുടെ നാവികശേഷി തന്നെയാണ്. ഇന്ത്യൻ സമുദ്ര മേഖലകളിൽ ചോദ്യം ചെയ്യാനാവാത്ത വിധത്തിൽ പോർച്ചുഗീസ് നാവികശക്തി നിലനിന്നപ്പോൾ അവർ കരയിലും ശക്തരായി മാറി. എന്നാൽ കാലക്രമത്തിൽ ഈ മേഖലകളിലേക്ക് ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ തുടങ്ങിയ പുതിയ യൂറോപ്യൻ ശക്തികൾ പ്രത്യക്ഷപ്പെടുകയും അത് ഇവർ തമ്മിലുള്ള മത്സരത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അങ്ങനെ ഡച്ചുകാരുമായുണ്ടായ യുദ്ധത്തിൽ പോർച്ചുഗീസ് നാവികപ്പട തകർന്നടിഞ്ഞപ്പോൾ അതുവരെയും പോർച്ചുഗീസിനെ ഭയത്തോടെ നോക്കിയിരുന്നവർ സന്തുഷ്ടരായി. പലരും പോർച്ചുഗീസ് സഖ്യത്തിൽ നിന്ന് വിട്ട് അടുത്ത ശക്തിയായി മാറുന്ന ഡച്ചുകാരോടൊപ്പം കൂട്ടുകൂടുന്ന അവസ്ഥയിലേക്കും എത്തി. ഇത്തരത്തിൽ സമുദ്രമേഖലകളിലെ തങ്ങളുടെ ആധിപത്യം എന്നത് അത്ര ശക്തമായ ഒന്നല്ല എന്ന് തെളിഞ്ഞതോടെ പോർച്ചുഗീസിൻ്റെ പതനവും ആരംഭിച്ചു എന്ന് പറയാം. അതിനോടൊപ്പം തന്നെ ഭരണമേഖലകളിലും അവരുടെ സ്വാഭാവിക പെരുമാറ്റത്തിലുമൊക്കെ ഒരുപാട് ന്യൂനതകളും പോർച്ചുഗീസിനുണ്ടായിരുന്നു. ആദ്യകാലത്ത് ഇന്ത്യൻ മേഖലകളിലെത്തിയ പോർച്ചുഗീസ് ഭരണാധികാരികൾ എന്നത് കഴിവുള്ളവരും കാര്യക്ഷമമായി ഭരണം നടത്താൻ കഴിവുള്ളവരുമായിരുന്നു. എന്നാൽ സാമ്രാജ്യത്വ വികസന നയത്തിൽ നിർണായകമായി നിന്ന അൽബുക്കർക്കിൻ്റെ ഭരണകാലത്തിനപ്പുറം
ഈ ഭരണശേഷി വലിയ തോതിൽ തന്നെ കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാവുന്നതാണ്. ആൽബുക്കർക്കിനപ്പുറം സാമ്രാജ്യത്വ വികസനമൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല, ഉണ്ടായ യുദ്ധങ്ങളിൽ ഈ സമയത്ത് വലിയ പരാജയങ്ങളാണ് പോർച്ചുഗീസ് നേരിട്ടതും. ഇത്തരത്തിൽ ആൽബുക്കർക്കിന് ശേഷം വന്ന മിക്ക പോർച്ചുഗീസ് ഭരണാധികാരികളും അവരുടെ പ്രവർത്തനത്തിൽ പരാജയപ്പെട്ടു എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. ഒപ്പം തന്നെ ഈ സമയത്തെ മിക്കവരും ദുർമോഹികളും അഴിമതിക്കാരുമൊക്കെ ആയിരുന്നു. ഭരണാധികാരികൾ അവരുടെ കുടുംബത്തെയും മക്കളെയുമൊക്കെ പല പല നിർണായക സ്ഥാനത്തും പ്രതിഷ്ഠിച്ചത് പോർച്ചുഗീസ് ശക്തിയുടെ അടിത്തറ തന്നെ ഇളക്കുകയുണ്ടായി. അത്തരത്തിൽ പോർച്ചുഗീസിൻ്റെ ഭരണകാലം എന്നത് അഴിമതിയിൽ കുളിച്ചൊരു കാലം എന്നുകൂടി പൊതുവേ പറയാം. അതുകൊണ്ട് തന്നെ അത് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ അവരുടെ കർത്തവ്യ മേഖലകളിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്തു. സ്വന്തം താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന പല പല ഗ്രൂപ്പുകളായി മാറുന്ന അവസ്ഥ പോലും ഇന്ത്യയിലെ പോർച്ചുഗീസ് ശക്തി നേരിടുകയുണ്ടായി. ആ മണ്ടത്തരങ്ങളുടെ അവസാന പൊട്ടിത്തെറിക്ക അവരുടെ നാവിക ശക്തി ഒന്നുമല്ല എന്ന് കാണിക്കാനായി ഡച്ചുകാരുടെ വരവ് വേണ്ടി വന്നു എന്നത് തന്നെ. അത്രമാത്രം പോർച്ചുഗീസിൻ്റെ കീഴിലുള്ള മേഖലകളിലെ ഭരണവും അത്ര മികച്ചതായിരുന്നില്ല എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാരെ ചരിത്രം വിശേഷിപ്പിച്ചിരിക്കുന്നത് തന്നെ അങ്ങേയറ്റത്തെ മതഭ്രാന്തന്മാരായാണ്. അവരുടെ കീഴിൽ അന്നത്തെ ക്രിസ്ത്യൻ പ്രജകൾക്ക് വിശേഷാധികാരങ്ങളും ആനുകൂല്യങ്ങളുമൊക്കെ വ്യവസ്ഥ ചെയ്തിരുന്നു. മറ്റൊന്ന്, പോർച്ചുഗീസ് കോട്ടകളിലേക്ക് അവരുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമായിരുന്നു പ്രവേശനം. അഥവാ കേരളത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ ജനവിഭാഗത്തെ ഒപ്പം നിർത്താനായി അവർക്ക് സംരക്ഷണവും മറ്റുള്ളവരെ അവഗണിക്കുന്ന നിലയിലുമുള്ള ഒരു നയം പോർച്ചുഗീസ് സ്വീകരിക്കുകയുണ്ടായി. കൂടാതെ കേരളത്തിലെ ജനങ്ങളോ അവരുടെ വിശ്വാസങ്ങളോ സംസ്കാരമോ ഒന്നും തന്നെ പോർച്ചുഗീസുകാർ കണക്കിലെടുത്തതുമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പിന്തുണയും പോർച്ചുഗീസിന് ലഭിക്കുകയുണ്ടായില്ല. കൂടാതെ പോർച്ചുഗീസ് ഭരണാധികാരികൾ പലപ്പോഴും അനാവശ്യമായി തന്നെ ഈ മണ്ണിലെ നിർമ്മിതികൾ പലതും നശിപ്പിക്കുകയും സാധാരണ ജനങ്ങളെ കൊല്ലുന്ന അവസ്ഥയുമൊക്കെ ഉണ്ടായി. ചുരുക്കിയാൽ ധാർമ്മികമായി ഒന്നുമില്ലാതെ ക്രൂരമായ ചെയ്തികൾ ചെയ്തിരുന്ന ഒരു കൂട്ടരായിരുന്നു പോർച്ചുഗീസുകാർ എന്നത് തന്നെ. പോർച്ചുഗീസിൻ്റെ ശക്തി വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ മനസാക്ഷിയില്ലാത്ത പെരുമാറ്റങ്ങൾ കൂടുകയും ജനങ്ങൾ അവരെ കൂടുതൽ കൂടുതൽ വെറുക്കുന്ന അവസ്ഥയുമുണ്ടായി. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സ്വന്തം കീശ നിറയ്ക്കാൻ പ്രധാനമായും വ്യാപാരങ്ങൾ നടത്തിയിരുന്നത് കൊണ്ട് തന്നെ ഭരണമേഖലകളിലേക്ക് പലപ്പോഴും മതിയായ സമ്പത്ത് എത്തിച്ചേർന്നതുമില്ല. അത് പോർച്ചുഗീസിൻ്റെ പ്രവർത്തനങ്ങളെയും ബാധിച്ചിരുന്നു. ഇവയ്ക്കെല്ലാം ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് 1580 സ്പെയിൻ പോർച്ചുഗലിനെ കീഴടക്കുന്നതാണ്. ഫിലിപ്പ് രണ്ടാമൻ്റെ നേതൃത്വത്തിൽ നടന്ന പോർച്ചുഗൽ അധിനിവേശത്തിനു ശേഷം പോർച്ചുഗീസ് ഗവൺമെൻറ്റിനും രാജാവിനും ഇന്ത്യൻ മേഖലകളിലുണ്ടായിരുന്ന പ്രത്യേക താല്പര്യങ്ങൾ ഇല്ലാതാവുകയും ഇന്ത്യൻ മേഖലകളിലെ താവളങ്ങൾ നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയും വന്നു. നിർദ്ദേശങ്ങളോ പോഷക സൈന്യങ്ങളോ പണമോ ഒന്നുമില്ലാതെ ഇവിടെയുള്ള പോർച്ചുഗീസ് പട പരുങ്ങുകയും ചെയ്തു. ഇത്തരത്തിൽ നോക്കിയാൽ ഡച്ചിൻ്റെ ഉദയത്തോടെ പോർച്ചുഗീസിൻ്റെ പതനം സ്വാഭാവികമായി തന്നെ ഉണ്ടായി എന്നതാണ് നമുക്ക് വിലയിരുത്താവുന്നത്. ഇന്ത്യൻ മേഖലകളിലേക്ക് കടന്നു വന്ന ആദ്യ യൂറോപ്യൻ ശക്തിയായ പോർച്ചുഗീസ് നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലൊക്കെ തന്നെയും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി എന്ന് പറയാവുന്നതാണ്. അത്തരത്തിൽ പോർച്ചുഗീസുമായുള്ള ബന്ധം കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, പോർച്ചുഗീസ് വരുന്നതിന് മുൻപ് കേരളത്തിലെ ശക്തനായ ഭരണാധികാരിയായി ഇരുന്നത് സാമൂതിരി തന്നെയായിരുന്നു. ഇത്തരത്തിൽ സാമൂതിരിക്ക് കീഴിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഐക്യപ്പെട്ട് കിടക്കുന്ന ഒരു കേരള മേഖല എന്ന ലക്ഷ്യത്തിലേക്ക് സാമൂതിരി മുന്നേറുന്നതിനിടയിലാണ് പോർച്ചുഗീസിൻ്റെ വരവുണ്ടാവുന്നത്. സ്വാഭാവികമായും ഈ ഏകീകരണ സ്വഭാവത്തെ പോർച്ചുഗീസിൻ്റെ ആഗമനം തകർത്ത് തരിപ്പണമാക്കി. പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ ശക്തിയെ പല രീതിയിൽ തടയുകയും സാമൂതിരിയെ മുന്നേറാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ കൊച്ചി രാജാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോർച്ചുഗീസ് അവരുടെ രാഷ്ട്രീയ കളികളും യഥേഷ്ടം നടത്തുകയുണ്ടായി. അതിലൂടെ കേരളത്തിൻ്റെ ഐക്യപ്പെടൽ എന്നത് ഇല്ലാതായി. പല രാജ്യങ്ങളായി കേരളത്തിൻ്റെ മണ്ണ് മാറ്റപ്പെട്ടു. കുഞ്ഞൻ രാജ്യങ്ങളെ പോർച്ചുഗീസ് ഇടപെട്ട് അവരുടെ സാമന്തന്മാരായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. അതിലൂടെ കേരളത്തിൻ്റെ മേഖലകളിൽ അനൈക്യവും വളർന്നു. അത് ഏകീകരണ ബോധത്തെയും ശക്തമായ പ്രതിരോധത്തെയും ഇല്ലാതാക്കി. ഇതിൻ്റെ ബാക്കിപത്രമായി വേണമെങ്കിൽ ഇംഗ്ലീഷുകാരുടെയും മൈസൂരിൻ്റെയും ഒക്കെ അധിനിവേശത്തെ ബന്ധപ്പെടുത്താവുന്നതുമാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ മേഖലകൾ നോക്കുമ്പോൾ കേരളത്തിൻ്റെ അനൈക്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതെങ്കിൽ പോർച്ചുഗീസിൻ്റെ വരവ് ഏറ്റവും വലിയൊരു മാറ്റമുണ്ടാക്കിയ മേഖല എന്ന് പറയുന്നത് വാണിജ്യമാണ്. അതുവരെയും നിലനിന്നിരുന്ന അറേബ്യ, ഈജിപ്ത് പോലുള്ള പ്രദേശങ്ങളുമായുള്ള വ്യാപാരത്തിന് ഒരു അവസാനം തന്നെ പോർച്ചുഗീസ് കാലഘട്ടം വഴി തുറന്നു. പകരം യൂറോപ്യൻ മേഖലകളുമായുള്ള വ്യാപാരം തുടങ്ങുകയും അതിലൂടെ സമ്പത്ത് കേരളത്തിലെത്തുകയും ചെയ്തു. അപ്രകാരം യൂറോപ്യൻ ശൈലികളും ആശയങ്ങളും ഒക്കെ ഇന്ത്യൻ മേഖലകളിൽ പ്രചരിക്കുന്നതിന് കാരണമായി. എന്തിനേറെ പോർച്ചുഗീസ് യുദ്ധതന്ത്രങ്ങളും ആയുധങ്ങളും യുദ്ധസങ്കേതങ്ങളും ഒക്കെ ഇവിടെ പ്രയോജനപ്പെടുത്തി തുടങ്ങുന്നതും പോർച്ചുഗീസിനെ കണ്ടുകൊണ്ടാണ്. പോർച്ചുഗീസ് താൽപ്പര്യങ്ങൾക്കനുസൃതമായി പുതിയ നഗരങ്ങൾ ഉയർന്നു വരികയുണ്ടായി.
അവർ നിർമ്മിച്ചെടുത്ത പല നഗരങ്ങളും യൂറോപ്യൻ കാഴ്ചകൾ സമ്മാനിക്കുന്നതുമായിരുന്നു. ഇത്തരത്തിൽ പോർച്ചുഗീസ് നല്ല മാറ്റങ്ങളും കൊണ്ടുവന്നു എന്ന് പറയാവുന്നതാണ്. കേരളത്തിൽ നിന്ന് വലിയ തോതിൽ ചരക്ക് കയറ്റി യൂറോപ്പിലേക്ക് കൊണ്ടുപോയതുപോലെ തന്നെ പോർച്ചുഗീസും കേരളത്തിലേക്ക് പല കാര്യങ്ങളും കൊണ്ടുവരികയുണ്ടായി. കശുവണ്ടി, പുകയില, പേരയ്ക്ക, പപ്പായ തുടങ്ങി ഒട്ടേറെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് വന്നെത്തിയത് പോർച്ചുഗീസ് മുഖാന്തരമാണ്. അവർ ഇവിടെ കൃഷിയെ ഒരു വ്യവസായമായി തന്നെ കാണുകയും ശാസ്ത്രീയമായ കൃഷിരീതികളിലൂടെ കൃഷിമേഖലകളിൽ വലിയ മുന്നേറ്റം കൊണ്ടുവരുന്നതിനും കാരണമായി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസ് കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ മുന്നേറ്റം കൊണ്ടുവന്നു എന്ന് തന്നെ പറയാം. മുൻഭാഗങ്ങളിൽ പറഞ്ഞ പോലെ പോർച്ചുഗീസിൻ്റെ മതനയം എന്നത് അത്ര മികച്ചതായിരുന്നില്ല. എന്നിരുന്നാലും അവരുടെ ഇടപെടലുകളും സ്വാധീനവും പരമ്പരാഗതമായി ഇവിടെ നിലനിന്നിരുന്ന വ്യവസ്ഥിതിയിൽ പല മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കുന്നതിന് കാരണമായി. പോർച്ചുഗീസിൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായി മതനയം മാറ്റിക്കൊണ്ടിരുന്നത് ഇവിടെയുള്ള ജനങ്ങളിൽ വെറുപ്പ് ഉളവാകുന്നതിനും കാരണമായി എന്ന് പറയാം. സ്വാഭാവികമായും എടുത്തു പറയേണ്ട മറ്റൊരു മേഖലയാണ് വിദ്യാഭ്യാസം എന്നത്. എടുത്തു പറയത്തക്കതായ മാറ്റങ്ങളൊന്നും തന്നെ വിദ്യാഭ്യാസത്തിൽ പോർച്ചുഗീസ് കാലം ഇവിടെ ഉണ്ടാക്കിയില്ല എന്നുകൂടി പറയാവുന്നതാണ്. എന്നിരുന്നാലും ഇവിടെയുള്ള ഒരു ചെറിയ വിഭാഗം മനുഷ്യരെങ്കിലും പോർച്ചുഗീസും ലത്തീൻ ഭാഷയുമൊക്കെ പഠിക്കുന്നതിന് ഈ കാലം കാരണമായി. ഒപ്പം തന്നെ പല പുസ്തകങ്ങളും പോർച്ചുഗീസ് കാലം നിർമ്മിക്കുകയുണ്ടായി. പോർച്ചുഗീസിൻ്റെ കാലത്ത് വൈപ്പിനിലും കൊച്ചിയിലുമൊക്കെ അച്ചടിശാലകൾ സ്ഥാപിക്കുന്ന അവസ്ഥയുമുണ്ടായി. എന്നിരുന്നാലും സാംസ്കാരിക കലാരംഗത്തൊക്കെ പോർച്ചുഗീസ് കാലം എടുത്തു പറയത്തക്കതായ മാറ്റങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നതുമില്ല. പറയാൻ പറ്റുന്ന ഒന്ന് എന്നത് ചവിട്ട് നാടകമാണ്. അത് പോർച്ചുഗീസ് കാലത്ത് നല്ല രീതിയിൽ തന്നെ വികസിക്കുന്നതിന് കാരണമായി. ഇത്തരത്തിലുള്ള വലുതല്ലെങ്കിലും നിർണായകമായി മാറിയ പല മാറ്റങ്ങളും രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ രംഗങ്ങളിൽ ഉണ്ടാവുന്നതിന് പോർച്ചുഗീസിൻ്റെ ബന്ധം കാരണമായി എന്ന് കണ്ടെത്താവുന്നതാണ്.